സഹോദരങ്ങളെ, ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വിമർശനങ്ങൾക്ക് മറുപടി എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിനെ ബന്ധപ്പെട്ട വിഷയമായിട്ടോ യുക്തി ഒന്നുമല്ല. ഞങ്ങൾ ക്രിസ്ത്യൻ പൊസിഷൻ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയായിരുന്നു ഐ ബി ടിയിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ബാക്ക് ചാനൽ വഴിയും അല്ലാതെയൊക്കെ സലീം എന്ന പേരുള്ള സഹോദരൻ, അദ്ദേഹം സ്ഥിരം ചെയ്യുന്നത് പോലെ വടി കൊടുത്ത് അടി വാങ്ങാൻ വേണ്ടിയുള്ള നേർച്ചയുമായിട്ട് അദ്ദേഹം കടന്നു വരികയും പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ മെസ്സേജുകൾ ഇടുകയും ചെയ്തതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച തന്റെ മരണത്തെ ഉയർത്തെഴുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു വരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള ഒരു മറുപടി ഞങ്ങൾ ബൈബിളിൽ നിന്ന് കൊടുത്തപ്പോൾ, അല്ലാഹു ഇറക്കിയതായ വേദഗ്രന്ഥമല്ല നിങ്ങളുടെ കൈവശമുള്ളത് എന്നൊരു വാദം അദ്ദേഹം മുമ്പോട്ട് വെച്ചു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ മുമ്പോട്ട് വെച്ചൊരു കാര്യം മുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആ ചോദ്യം പറയാം. ആ ചോദ്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ മുമ്പോട്ട് വെച്ചൊരു കാര്യമുണ്ട്. ഇത് നമ്മൾ നേരത്തെ തീരുമാനിച്ചൊരു ചോദ്യവും തീരുമാനിച്ചൊരു പ്രോഗ്രാം അല്ലാത്തത് കൊണ്ട് പുറത്തു പോയിട്ട് ഒരു സമ്മാനം വാങ്ങിച്ചുകൊണ്ട് വരാനുള്ള സാഹചര്യം ഇപ്പോൾ എനിക്ക് ഇല്ലാത്തത് കൊണ്ടും പോരാത്തതിന് മഴയുടെ ഒരു അന്തരീക്ഷം ഉള്ളത് കൊണ്ട് ആ ഒരു പ്രോത്സാഹന സമ്മാനം പോലും കൊടുക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. ആ ചോദ്യം ഇതായിരുന്നു, ഈ അല്ലാഹു ഇറക്കിയതായ തൗറാത്തും ഇഞ്ചിലും സബൂറും അത് നഷ്ടപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്തു എന്ന് ഖുറാനിൽ തെളിയിക്കുകയും അതുകൊണ്ടാണ് ഖുറാൻ എന്ന പുസ്തകം ഇറക്കി തന്നതെന്ന് തെളിയിക്കുന്ന വ്യക്തികൾക്ക് സമ്മാനം തരാൻ മനസ്സുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കാൻ എനിക്ക് സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിയ സുഹൃത്ത് ടോസ്റ്റ് അദ്ദേഹം പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. അതിനുശേഷം അദ്ദേഹം തന്നെ മുകളിലോട്ട് കടന്നു വന്ന് പറഞ്ഞു $1,500 അദ്ദേഹം തമാശയായിട്ടല്ല കാര്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ കാര്യം ഖുറാനിൽ തെളിയിക്കുന്നവർക്ക് സ്പോട്ടിൽ തന്നെ അദ്ദേഹം പണം ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ചോദ്യം വീണ്ടും ഞാൻ ഇവിടെ ആവർത്തിച്ചു. സലീം താഴെ ഉണ്ടെങ്കിൽ സലീമിന് മുകളിലോട്ട് വരാം, അതല്ല മറ്റേതെങ്കിലും മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും വരാം. സ്നേഹത്തിൽ നിങ്ങളുടെ ഭാഗം കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട്. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സഹോദരൻ ഇവിടെ തന്നെ ഉണ്ട്, അതിനൊരു ഇത് തരുന്നതായിരിക്കും എന്ന കാര്യം പറഞ്ഞുകൊണ്ട് നമ്മള് നിസാമിന്റെ ഒരു ചോദ്യം. ഗുരു ബ്രദറെ, ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ബ്രദറെ, ഞാൻ ഡ്യൂട്ടിയിൽ അപ്പൊ ഇടയ്ക്ക് ഞാൻ പുറത്തായാൽ ഞാൻ ഉണ്ട് കേട്ടോ. ഞാൻ പുറത്ത് കയറി ഇറങ്ങിയാൽ നിൽക്കുള്ളൂ. ഞാൻ അതിന്റെ ഒരു മുങ്ങുന്ന അങ്ങനെ കരുതരുത്. ഞാൻ ഉണ്ട്, ഇടയ്ക്ക് ഞാൻ വരും പോവും. പക്ഷെ ഇതിന് ബ്രദർ ഞാൻ മെസ്സേജ് നോക്കിക്കോളാം. ആ പറഞ്ഞ കാര്യം അപ്പോൾ തന്നെ നടക്കും കേട്ടോ. ഞാൻ ഉണ്ട് ഇവിടെ, ഏതെങ്കിലും കാരണവശാൽ പോയാലും ഞാൻ കയറി വരും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. എനിക്ക് വീട് അറിയാവുന്നതുകൊണ്ട് ഞാൻ തപ്പി പിടിച്ച് വന്നോളാം. ഇല്ല, ഞാൻ വീട്ടിൽ വന്നൊരു കാര്യമില്ല, അത് അവിടെ പേരന്റ്സ് മാത്രം ഞങ്ങൾ ഇവിടെ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ക്യാഷ് എന്റെ HSBC അക്കൗണ്ട് ചെയ്ത് വിദിൻ മിനിറ്റ്സ് മതി ട്രാൻസ്ഫർ ചെയ്ത് വരാൻ. നോ പ്രോബ്ലം വന്നോളൂ. ഓക്കെ, കുഴപ്പമില്ല ബ്രദർ, താങ്ക് യു. ഓക്കെ, നിസാം ബ്രദറെ കേക്കാവോ? നിസാം ഹംസ കേക്കാവോ? ബ്രദറെ കേക്കാവോ? ഓക്കെ, കേക്കുന്നില്ല. ഓക്കെ, അനിൽ സാറെ കേൾക്കാവോ? ആ കേൾക്കാം സാറേ. നമ്മുടെ വിഷയവും ഇപ്പോൾ നടന്നതായിരിക്കുന്ന വിഷയമൊക്കെ സാറിന് ഏതാണ്ട് മനസ്സിലായി. ഇപ്പൊ സാറ് സംസാരിക്കാം. ചില നാളുകൾക്ക് ശേഷമാണ് ഐ ബി ടിയിൽ ഞാനൊന്ന് വരുന്നത്. മറ്റു ചില റൂമുകളിൽ പകല്, ഇന്നല്ല, മറ്റു ചില ദിവസങ്ങളിൽ പകല് വന്നിരുന്നു. അപ്പൊ ഇങ്ങനൊരു നല്ല ചിന്താർഹമായ ഒരു സബ്ജക്റ്റ് നമ്മുടെ ഡിസ്കഷന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിന് ഞാൻ മോഡറേറ്റേഴ്സിനെ അഭിനന്ദിക്കുന്നു. മറ്റൊരു സന്തോഷ വാർത്ത, നമ്മുടെ യൂട്യൂബ് ചാനൽ 50K കഴിയുന്നു. നമ്മളെടുത്ത ഇതിനു വേണ്ടിയിട്ട് 1.5 വർഷമാണ്. 1.5 വർഷം കൊണ്ട് 50K കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടി അറിയിക്കുന്നു. ഫേസ്ബുക്കിലും ഫേസ്ബുക്ക് പേജിലും നമുക്ക് നമ്മുടെ വീഡിയോകൾക്ക് നല്ല അറിയിച്ചുണ്ട്. ഞങ്ങൾ ആ വീഡിയോകളെല്ലാം തന്നെ സുവിശേഷ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവയാണ് അവ കൃത്യമായി തന്നെ. അതുപോലെ ക്ലബ് ഹൗസിലും സജീവമായ പിന്തുണ തരുന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ ഘട്ടത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് ഒന്ന് ഇടപെടുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എന്ന വിഷയം ചർച്ച ചെയ്യും മുമ്പ് ഇവിടെ എൻ്റെ പ്രിയ സഹോദരന്മാർ ടോസ്റ്റ് ബ്രോയും
ഗുരുജി ഗുരു ജോർജും പറഞ്ഞ അതേ വിഷയം ഞാൻ ചില ദിവസങ്ങളായി ചിന്തിക്കുന്നതാണ്. അതൊരു ദൈവിക നടത്തിപ്പ്. ഏതാണ്ട് 100,000 rupees ഒരു പാരിതോഷികമാണ് ടോസ്റ്റ് പ്രഖ്യാപിച്ചത്. ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുകയായിരുന്നു. 100,000 rupees ടോസ്റ്റ് കൊടുക്കുന്നതിന് പുറമെ ഞാനും തരാൻ തയ്യാറാണ്. ഇപ്പോൾ അദ്ദേഹം സ്ഥലത്ത് ഒരുപക്ഷെ വന്നില്ലെങ്കിൽ കൂടി അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ഞങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട. ഇനി പറയാൻ പോകുന്നത്, ബൈബിളിൽ ഞങ്ങൾ എത്തേണ്ട ഒരു പാരാമീറ്ററുണ്ട്. അത് ക്രിസ്തു എന്ന തലയോളം വളരുക എന്നാണ്. അത് ഞങ്ങളുടെ തലയാണ് ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തുവിനോളം വളരുക എന്നുള്ളൊരു ലക്ഷ്യമിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ അതിൽ പലപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിത വിശുദ്ധിയുടെയും സത്യസന്ധതയുടെയും സദ്ഗുണങ്ങളുടെയും ഒക്കെ ആ പാരാമീറ്ററോളം എത്താനുള്ള ആ ശ്രമങ്ങൾ മനുഷ്യർ എന്ന നിലയിൽ പരാജയപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ സ്വയം വിമർശനമായിട്ട് അത് ഉൾക്കൊള്ളാറുണ്ട്. നീ ഒരു വിശ്വാസിയാണോ, അതിന് ചേരുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ ഞങ്ങളത് സമ്മതിക്കില്ല. ചില കാര്യങ്ങളിൽ, ഉദാഹരണം, ഒരു വിമർശനം നടത്തുമ്പോൾ അത് വിശ്വാസിക്ക് ചേർന്നല്ല എന്നൊന്നുമില്ല. എൻ്റെ മൗലിക അവകാശങ്ങൾക്ക് മീതെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ ഞാൻ എൻ്റെതായ പ്രതികരണം അറിയിക്കുന്നതും തെറ്റായ കാര്യമൊന്നുമല്ല. എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ യേശു കൽപ്പിച്ചതും അതിനെ ഈ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്ന പൗലോസ്ലിഹയും പത്രോസും ഒക്കെ അടക്കമുള്ള ആളുകൾ, അവർക്കതിൽ വിജയിച്ച ഒരു മനുഷ്യനെത്താവുന്ന പരമാവധിയിൽ പോയിട്ടുള്ള ആളുകളാണ്. അപ്പം യേശു പറഞ്ഞതിനപ്പുറത്ത് ഞങ്ങൾക്കൊന്നുമേ പറയാനില്ല. ഞങ്ങൾക്ക് ഇന്ന് ചെയ്യുന്നത് അതിൻ്റെ എൻലൈറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു പ്രകാശനം, എക്സ്പ്രഷൻ ആൻഡ് എക്സ്പോസിഷൻ, എക്സജറ്റിക്കൽ എക്സ്പോസിഷൻ ഓഫ് ഗോഡ്സ് വേർഡാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഞങ്ങളുടേതായിട്ടൊന്നുമില്ല. ഞങ്ങൾ ചെയ്യുന്നത് തന്നെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സുമായിട്ട് ബൈബിൾ സംഭവങ്ങളെ കൂട്ടിയോജിപ്പിച്ച് അനുവാചകരുടെ മുമ്പിൽ എത്തിക്കുന്ന ചെറിയ ദൗത്യമാണ് ഞങ്ങളെത്തോളം ബൈബിളിൻ്റെ പ്രചരണം. അപ്പോൾ അതിനപ്പുറത്ത് ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങളുടേതായി നടത്തുന്നില്ല എന്നാണ് സത്യം. എന്നാൽ ഇവിടെ ദാവാക്കാരുടെ ഏറ്റവും മുമ്പിലെ ഏറ്റവും വലിയ പ്രശ്നം, അവർ തന്നെ പറയുന്നു അവരുടെ മതവിശ്വാസം അനുസരിച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മുഹമ്മദാണ്. അത് ചാക്കോപാസ് പലപ്പോഴും ഈ താരിഖുൽ ഇസ്ലാം എന്ന ഒരു ബൃഹഗ്രന്ഥത്തെ ആസ്പദമാക്കി സംസാരിക്കാറുണ്ട്. അള്ളാഹു മുഹമ്മദിൻ്റെ ആ ശോഭ മുൻകൂട്ടി നൂർ മുഹമ്മദ് അതിനെ സൃഷ്ടിച്ച് ഒരു ഒളിവിൽ വെച്ചു എന്നും എന്നിട്ട് അങ്ങനെയൊക്കെ കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി, പ്രപഞ്ച സൃഷ്ടിക്ക് തന്നെ ഇത് പ്രയോജനം ചെയ്തെന്നും ആദം പോലും ഈ മുഹമ്മദിനെ നമസ്കരിച്ചെന്നും അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ അതിലുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയുള്ള മുഹമ്മദാണ് ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും അവസാന വാക്ക്, അല്ല മറ്റൊരാളല്ല. പക്ഷെ ഇന്ന് മുഹമ്മദീസ് അടക്കമുള്ള, അക്ബർ സാഹിബ് അടക്കമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ മുഹമ്മദിന് മീതയാകാനുള്ള ഒരു ശ്രമത്തിൽ വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ മുഹമ്മദിനേക്കാൾ മീതയാണ്. ഒന്നാമത് അവരുടെ ധാർമ്മിക നിലവാരം മുഹമ്മദിനേക്കാൾ, ഇന്ന് ലോകത്തുള്ള സകല മുസ്ലിങ്ങൾ എടുത്താൽ അവരൊക്കെ തന്നെ മുഹമ്മദിന് മീതെ എത്തിക്സ് സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതൊരു വസ്തുതയാണ്. ഇനി അങ്ങനെ ചില കാര്യങ്ങൾ എടുത്താൽ മാന്യത സൂക്ഷിക്കുന്നതിലൊക്കെ മുഹമ്മദിന് മീതയാണ്. ഇസ്ലാമിൽ തന്നെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആൾ ഞങ്ങളുടെ വീക്ഷണത്തിൽ മുഹമ്മദാണ്. പക്ഷെങ്കിൽ അവർക്ക് പക്ഷേ ഇത് അംഗീകരിക്കാനോ ചിന്തിക്കാനോ കഴിയില്ല. കാരണം മുഹമ്മദിനപ്പുറത്തൊരു സംഭവമില്ല. അപ്പോൾ രണ്ടാമനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റാണ്, ഒന്നാമൻ തന്നെയാണ്. അത് കഴിഞ്ഞാണ് അള്ളാഹു, ഇസ്ലാം അങ്ങനെ പറയുന്നില്ലെങ്കിലും പ്രാക്ടിക്കലി അങ്ങനെ കാണുന്നു. അതുകൊണ്ടാണ് മുഹമ്മദിനെ പറ്റി പറയുന്ന ഏത് കാര്യത്തിലും അദ്ദേഹത്തെ പുകഴ്ത്തി പറയുമ്പോൾ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ പുകഴ്ത്തൽ അന്യമതസ്ഥർ നടത്തുമ്പോഴേ ഇവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. മൈക്കിളച്ചാർട്ട് പറഞ്ഞ കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഒരു അലക്സാണ്ടർ പുന്നൂസ് സാറുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ കേട്ടോ, മന്ത്രവാദികളെ വിളിച്ച് കുറ്റാന്വേഷണം നടത്തുന്ന ഒരു പോലീസ് ഓഫീസർ. ഇപ്പം ഇവരുടെയൊക്കെ പറയുന്നത് ഭയങ്കര കാര്യമായിട്ടാണ്. അതായത് മുഹമ്മദ് പറയുന്നതിലും കാര്യമായിട്ടാണ് ഇത് കൊണ്ടു നടക്കണേ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ മുഹമ്മദ് എപ്പോഴാണ് തോറയെ തള്ളി പറഞ്ഞത്? അതായത് നമ്മളുടെ പക്കൽ ഇരിക്കുന്ന പുസ്തകം തോറയല്ല എന്ന് മുഹമ്മദ് എപ്പോഴാണ് പറഞ്ഞത്? അത് പറയേണ്ട ആൾ മുഹമ്മദാണ്. ബട്ട് ഹി ഡിഡ്ന്റ് സേ ലൈക്ക് സോ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. ദെൻ അടുത്തത് മുഹമ്മദ് പറയേണ്ട, അള്ളാഹുവിന് ന്യായമായിട്ട് പറയാം, അള്ളാഹു അത് ചെയ്തിട്ടില്ല, ഖുറാനിൽ കാണുന്നില്ല. ഈ മൂന്ന് പ്രശ്നം. ഹലോ,
അതല്ല അദ്ദേഹത്തെ താഴെ വിടണ്ട, ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പറയാനും അവതരിപ്പിക്കാനും ഒക്കെ ബാധ്യസ്ഥനാണ്. ഞങ്ങളത് കേട്ട് ഇപ്പൊ തന്നെ അംഗീകരിക്കുകയും ചെയ്യും, ആ പണവും നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ചെയ്യും. ഞാൻ ഇന്ന് തന്നെ ഈ വിമർശനം നിർത്തും. അദ്ദേഹം ഇനി ഇടയ്ക്ക് കയറി സംസാരിക്കല്ല, ഈ ശരിയല്ല. അള്ളാഹു, മുഹമ്മദ്, ഖുർആൻ, ഇത് മൂന്നും പേരും പറയാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഇതുപോലെ തന്നെ ഈ ദാവ പ്രഭാഷകർ മുഹമ്മദ് പറയാത്തവ അദ്ദേഹത്തിന്റെ പേരിൽ പറയുന്നുണ്ട്. അതെത്ര തെറ്റായൊരു കാര്യമാണ്. ഒരാൾ പറയാത്തത് അവകാശപ്പെടാത്തത് പറയുക. മുഹമ്മദ് എപ്പോഴാണ് പറഞ്ഞത്? ആവർത്തന പുസ്തകം 18:16-17 പറയുന്ന ആ പ്രവാചകൻ എന്നൊരു പ്രയോഗം. അതായത് എന്നെപ്പോലെ ഒരു പ്രവാചകനെ യഹോവയായ കർത്താവ് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നയിച്ചു തരും. അത് മുഹമ്മദാണെന്ന് ഈ അക്ബർ സാഹിബും കൂട്ടരും നിരന്തരം പറയുന്നുണ്ട്. പക്ഷെ മുഹമ്മദ് എവിടെ പറഞ്ഞു? അത് പറയേണ്ട ആൾ മുഹമ്മദല്ലേ? ആവർത്തന പുസ്തകത്തിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം വാതുറന്ന് പറയണം, കാരണം അദ്ദേഹം അത് കണ്ടിട്ടുണ്ട്. ഉമർ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് ആ സാധനം. വാതുറന്ന് പറയണം. അദ്ദേഹത്തിന് എന്താ മടി? അദ്ദേഹം മടിച്ചതിൽ അദ്ദേഹം ഇത് പറയാതിരുന്നതിന്റെ അർത്ഥം അദ്ദേഹം അല്ല പ്രവാചകൻ, അദ്ദേഹത്തിന് തന്നെ കൃത്യമറിയാം. അദ്ദേഹം ക്ലെയിം ചെയ്യാത്ത ഈ കാര്യം എന്നാണ് ഇവരെ ചുമതലപ്പെടുത്തിയത് പറയാൻ? അതിന്റെ വഴി എന്താണ്? അടുത്തത്, യേശു പ്രവചിച്ച ആശ്വാസപ്രദൻ ഞാൻ പോയ ശേഷം സത്യത്തിന്റെ ആത്മാവെന്നൊരു കാര്യത്തിന് അയച്ചു തരും, അത് മുഹമ്മദാണ് എന്നാണ് വാദം. ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞോ? ഇല്ല. അള്ളാഹു പറഞ്ഞോ? ഇല്ല. ഖുറാനിലുണ്ടോ? ഇല്ല. അല്ലേ പിന്നെ എങ്ങനെ തൊക്കും? നമ്മുടെ ചോദ്യം അതാണ്. ആ ചോദ്യത്തിന് ഇന്ന് വരെ ഒരു ഉത്തരവില്ല, അതവിടെ നിൽക്കുന്നു. അപ്പോൾ മുഹമ്മദിനെ പറ്റി ബൈബിൾ സംഭവങ്ങളുമായി ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് പരാജയം. അതിനും ബൈബിളിനെ തള്ളുന്നത് അതിലും പരാജയം. ബൈബിളിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല, അത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി എന്നുള്ള ഒരു നിരന്തര പല്ലവി കേൾക്കാറുണ്ട്. പക്ഷെ ഇതാര് പറഞ്ഞു? ഇതാണ് അറിയേണ്ടത്. അപ്പോൾ ഇനി ബൈബിളിൽ ഒരു വാക്യം പുല്ലും വായിച്ചിട്ട് അത് അങ്ങനല്ല, ഇത് ഇങ്ങനെയാണ്, അതും തമ്മിൽ ഇതും തമ്മിൽ യോജിക്കുന്നില്ല, നിങ്ങളല്ലെന്നേ പറയണ്ടേ? പറയേണ്ട ആൾ മുഹമ്മദല്ലേ? ബൈബിളിൽ ഇനി നിങ്ങൾക്ക് സ്വീകരിക്കാൻ വയ്യാത്തൊരു കാര്യമുണ്ടെന്ന് വെച്ചു. മുഹമ്മദ് സ്വീകരിച്ച സ്ഥിതിക്ക് നിങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ വൈമുഖ്യം കാണിക്കുന്നുണ്ടാ? അദ്ദേഹം തൗറത്തിനെ പറ്റി 17 വചനങ്ങൾ, 20 വചനങ്ങളിൽ പൂർവ്വവേദങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പ്രകീർത്തിച്ച ഒരു പുസ്തകത്തെ ഇനി അതല്ല ഞങ്ങൾ ഇരിക്കുന്നെങ്കിൽ പിന്നെ നിങ്ങളിലുണ്ടോ? അതേ ഏതിനെയാ പ്രകീർത്തിച്ച? അദ്ദേഹം പ്രകീർത്തിച്ച സാധനം അദ്ദേഹം കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ തെളിയിക്കാനാവാത്തൊരു പ്രശ്നമാണ്. അപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ സംസാരിച്ച ബ്രദർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആളിനത് പറയാം, അവസരവും തരാം. നെക്സ്റ്റ്, ഞങ്ങൾ ഇപ്പോൾ വെച്ചിട്ടുള്ള ഈ ടോപ്പിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ രണ്ടു തരത്തിലെ തെളിവുകളാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത്. ഒന്ന്, ആഭ്യന്തര തെളിവ്, അതായത് ക്രൈസ്തവ ലോകം വിശ്വസിക്കുന്ന ബൈബിളിൽ എഴുതിയിട്ടുള്ള തെളിവ്. ആ തെളിവ് വിശ്വാസികൾക്കും ബൈബിളിനെ അംഗീകരിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ ആ തെളിവ് വാസ്തവത്തിൽ മുസ്ലിങ്ങളും അംഗീകരിച്ചേ പറ്റൂ. അതിന്റെ കാരണം മറ്റൊന്നല്ല, ബൈബിളിലുണ്ട്, ബൈബിളിൽ ഉള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ അംഗീകരിക്കണോ? തീർച്ചയായിട്ടും. കാരണം ബൈബിളിൽ ഉള്ളത് തെറ്റാണെന്ന് എവിടെയും മുഹമ്മദ് പറഞ്ഞു കേട്ടിട്ടില്ല, അള്ളാഹു പറഞ്ഞു കേട്ടിട്ടില്ല. ആകപ്പാടെ വരുന്ന തുച്ഛമായ വിലയ്ക്ക് അവർ വിറ്റ് കളഞ്ഞു. തുച്ഛമായ വിലയ്ക്ക് വിൽക്കരുത്, ഇപ്പം തുച്ഛമായ വിലയ്ക്ക് വിൽക്കുന്നതാണോ തിരുത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഏതായാലും തുച്ഛമായ വിലയ്ക്ക് ഒരു ബിസിനസ് നടത്തി എന്ന് പറയുന്നതായാലും തിരുത്തി നടത്തമാകുന്നില്ല, ഒരു വ്യാകരണ നിയമം അനുസരിച്ചും ആകുന്നില്ല, വേറെ ഏത് വചനം കൊണ്ട് തെളിയിക്കും? അതില്ല. അപ്പൊ നിങ്ങളത് അംഗീകരിച്ചേ പറ്റൂ. മുഹമ്മദ് തിരുത്തേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഇത് ആരോ തിരുത്തി വെച്ചതാണ്. മുഹമ്മദ് പറയുന്നത് എന്തെന്നാ, അവർക്ക് അങ്ങനെ തോന്നിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിയതാണെങ്കിൽ പണ്ടെഴുതിയ കിത്താബ് ആരാ? അള്ളാഹു എഴുതിച്ചതാണോ? അല്ലെങ്കിൽ ഈഞ്ചിൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എവിടെ കിട്ടും? മുഹമ്മദ് കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് കണ്ടിട്ടുള്ള സാധനം സഹാബികൾ കണ്ടിട്ടുണ്ടോ? അതെവിടെ വെച്ചാൽ അന്യം നിന്ന് പോയത്? ആരാണ് അതിൻ്റെ കാരണക്കാർ? കാര്യകാരണം സീതാ പറയുന്നത്, അത് പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ബൈബിൾ കൃത്യമായിട്ട് തന്നെ യേശുവിന്റെ ഉയർപ്പിനെ പറ്റി സൂചന നൽകുന്നു, കൃത്യം തന്നെ. ഇനി ഇത് പുതുനിയമത്തിന് മാത്രമുള്ള കാര്യമല്ല, പഴയ നിയമം പ്രവചന രൂപേണ യേശുവിന്റെ പുനരുദ്ധാനത്തെ പറ്റി തന്നെ കൃത്യം പറയുന്നുണ്ട്. 53 മരിക്കുക, അടക്കപ്പെടുക, ഉയർത്തെഴുന്നേൽക്കുക. അപ്പോൾ ഇത് കൃത്യം ഓൾഡ് ടെസ്റ്റമെന്റിലെ പ്രവചനവും പുതുനിയമത്തിൽ നിറവേറുകയും ചെയ്ത കാര്യമാണ്. ഇനി എക്സ്റ്റേണൽ എവിഡൻസസ് ഉണ്ട്. എക്സ്റ്റേണൽ എവിഡൻസസ് എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ സമയത്ത് ഈ ഉയർത്തെഴുന്നേൽപ്പെല്ലാം കണ്ടൊരാൾ അവിടെ നിന്നിട്ട് പറയുന്ന മൊഴി എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ കാരണം പറയാം. ഈ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് ശവശരീരം ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ശവശരീരം ചോദിക്കുമ്പോൾ പറയുന്നത് തരാം, അടക്കിക്കോ. അപ്പോൾ കേട്ട് നിൽക്കുന്ന ആൾ പറയാണ്, ഇവൻ്റെ ശിഷ്യന്മാരെന്ത് ചെയ്യും, ഈ ശരീരം അവിടുന്ന് അപഹരിച്ചു കൊണ്ടുപോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രചരിപ്പിക്കും. ആദ്യത്തെ ചതി, ഈ ചതി, ഉടലത്തെ ചതി ആദ്യത്തെ ചതിവിനേക്കാൾ ഭയാനകമായിരിക്കും.
അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ വീരാത്ത സൂറയാണ് ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാലാവും ഇത് ഉറപ്പാക്കണം. അപ്പൊ കാവൽക്കൂട്ടത്തെ കൊടുത്ത ആരുടെ വക്കലേക്കാണ്? അതിന്റെ സൂപ്പർവിഷൻ ആർക്കാണ്? ഇതിനെ എതിർക്കുന്ന ജൂതന്റെ വക്കലേക്ക് ഒരു സൈന്യത്തെ കൊടുക്കുകയാണ്. അപ്പൊ ഇവർ അടയ്ക്കുന്നു, മുദ്ര വയ്ക്കുന്നു, അത് പേസ്റ്റ് ചെയ്യുന്നു. അത് ശരിക്കും പേസ്റ്റ് ചെയ്ത ശേഷം അവിടെ നന്നായിട്ട് പൂട്ടുന്നു, കാവൽക്കാരെ ചുറ്റും നിർത്തുന്നു. ഇതിൻ്റെ നടുവിലാണ് ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നവർക്കണം. ഇതിൻ്റെ നടുവിലാണ് ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറയാൻ ശിഷ്യഗണങ്ങൾ തയ്യാറാകുന്നത്. നിശ്ചയാണല്ലോ, ഇവിടെ സുത്തിരിയുണ്ട്. ഈ ആള് അന്ന് ജീവിച്ചിരിക്കുന്ന ചിലർക്കെങ്കിലും പ്രത്യക്ഷനായാൽ മതി മതി. ഏറ്റവും വലുത് അവൻ്റെ സഹോദരന്മാരാണ്. അവർ അവനിൽ വിശ്വസിച്ചില്ല എന്നാണ് കാണുന്നത്. നമ്മുടെ ലേഖനം എഴുതുന്ന യാക്കോബ് അടക്കമുള്ള യേശുവിൻ്റെ ഓൺ ബ്രദേഴ്സ് ഉണ്ട്. ഇവർ വിശ്വസിച്ചില്ല. ഇവർ വിശ്വസിക്കാതിരുന്ന മറിയുടെ മറിയ യോസഫ് ദമ്പതികൾക്ക് മക്കളുണ്ടെന്നാണ് ഞങ്ങളുടെ പഠിപ്പിക്കൽ. ബൈബിൾ കൃത്യമായിട്ട് തന്നെ അത് പറയുന്നുണ്ട്. അപ്പൊ അതിൽ അതിന്റെ കാരണം എന്താണ്? വചനം കൃത്യം അതിന് തെളിവ് തരുന്നുണ്ട്. കുറഞ്ഞ വർഷം 7 മക്കളെങ്കിലും അവർക്കുണ്ടായിരുന്നു. 6 മക്കളുണ്ടായിരുന്നു. യാക്കോവ്, യൂദ, യോസെ ഇവരെ കുറിച്ചും പറയുന്നുണ്ട്. ഇവന്റെ സഹോദരിമാർ 5 സഹോദരിമാരും നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറയുന്ന ഭേദഭാഗമുണ്ട്. അപ്പൊ അത് വെച്ച് ഈ വീട്ടിലുള്ളവരൊന്നും വിശ്വസിച്ചില്ല. വീട്ടിലുള്ളവർ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവരിൽ ഒരാൾ പറയുന്നത് പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവരൊന്നും എലീലിയെ നിൽക്കിയല്ല, നീ ജെറുസലേമിലേക്ക് പോവുക, അവിടെ ചെന്ന് ഇതൊക്കെ പറയുക. അപ്പൊ ജെറുസലേമിലേക്ക് യേശു പോകുന്നൊന്നുമില്ല ഇത് കേട്ടിട്ടുണ്ട്. അപ്പൊ ശിഷ്യന്മാർ വിശ്വസിക്കാതിരിക്ക ചെയ്ത് അവൻ്റെ സോറി വീട്ടിലുള്ളവർ വിശ്വസിക്കാതിരിക്കുക മക്ക ഈ യേശുവിൻ്റെ ഓൺ ബ്രദേഴ്സ് ആ ബ്രദേഴ്സാണ്. കാരണം ജോസഫ് മറിയ ദമ്പതികളുടെ മക്കളാണ് അവർ. അപ്പൊ ഇവർ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാതെ ഇരിക്കുന്ന ഈ ആളുകൾക്ക് യേശു പ്രത്യക്ഷനാകുന്നു, അപ്പോൾ അവർ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ നിരാകരിച്ച സത്യത്തെ യാക്കോബ് അപ്പോസ്തലൻ, പിൽക്കാലത്താണ് അദ്ദേഹം അപ്പോസ്തലൻ എന്നറിയപ്പെടുന്നത്, അദ്ദേഹം ആവേശപൂർവ്വം ഉൾക്കൊള്ളുകയും ജെറുസലേം ചർച്ചിന്റെ ലീഡറായി മാറുകയും ചെയ്യാണ്. അങ്ങനെ ജെറുസലേം ചർച്ചിന്റെ ലീഡറാകുന്നു, പല വിഷയങ്ങളിൽ അദ്ദേഹം വിധി പറയുന്നു. അങ്ങനെ ക്രമേണ അപ്പോസ്തല സോറി ചർച്ചിന്റെ തൂണുകളിൽ ഒരുവൻ എന്ന് വിശേഷിപ്പിക്കത്തക്ക നിലയിലേക്ക് വളരുന്നു. പിന്നെ സെയിന്റ് പോളും മാനസാന്തരപ്പെടുന്നു. അതെല്ലാം യേശുവിന്റെ ഉയർപ്പിന് തെളിവാണ്. പോളിനെ പോലൊരു തീവ്രവാദിക്ക് യേശു പ്രത്യക്ഷനാകുന്നു. ഈ സത്യം അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കുന്നു. ഇങ്ങനെ നിരവധി പേർക്ക് യേശു പ്രത്യക്ഷനാകുന്നു. എക്സ്റ്റേണൽ എവിഡൻസസ് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ജോസീഫസിന്റെ കൃതികളിലുണ്ട്, മറ്റു പലതും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇതൊക്കെ നിരാകരിച്ചിട്ട് വേണം ഒരുവൻ അത് തള്ളിക്കളയാൻ. അപ്പോ അത് തള്ളുന്ന ആളുകള് വിശ്വാസിയോടും അവിശ്വാസിയോടും ഞങ്ങൾക്ക് കൊടുക്കാൻ വ്യക്തമായ തെളിവുകളുണ്ട്. തെളിവുകൾ എനിക്ക് ഹിസ്റ്റോറിക്കലി തന്നെ വേണമെങ്കിൽ അത് തരാൻ ഞങ്ങളുടെ വക്കലുണ്ട്, അല്ല ഇന്ത്യയുടെ എവിഡൻസസ് വേണമെങ്കിൽ അതുകൊണ്ട് ലോജിക്കലി ആണ് വേണമെങ്കിൽ അതും ഞങ്ങളുടെ വക്കലുണ്ട്. ഓക്കെ, ഞാൻ തൽക്കാലം നിർത്തുന്നു, അടുത്ത ചർച്ചയിലേക്ക് പോകാം. താങ്ക് യു സാറെ. നിസാം കേക്കാവോ? നിസാം ഓക്കെ ഓക്കെ സംസാരിച്ചോ. നേരത്തെ ഇവിടെ ചാക്കോ പാസ്റ്റർ പറഞ്ഞ ഒരു കാദിയാനികൾ ഖുർആൻ തള്ളുന്നുണ്ട് ഒരു വചനത്തെ എന്ന്. അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ അവർ ഇസ്ലാമല്ല. അത് ഏത് കാദിയാനി ആയാലും ഏത് കൂതിയാനി ആയാലും ഒരു ഖുർആന്റെ വചനത്തെ ഒരാൾ തള്ളുകയാണെങ്കിൽ അവർ ആ മതക്കാരല്ല. ഇപ്പൊ ബൈബിളിലത്തെ ഒരു വചനത്തെ തള്ളി അവർ ആ മതക്കാരല്ലല്ലോ. അതേപോലെ തന്നെ ഒരു വാക്കിനെ തള്ളുകയാണെങ്കിൽ അവർ ആ മതം പിന്തുടരാൻ അതിനുള്ള അവകാശം അവർക്കില്ല. അതില് യേശുവിനെ പറ്റിയിട്ട് പറഞ്ഞത് ക്രൂശിച്ചിട്ടുമില്ല കൊന്നിട്ടുമില്ല, ദൈവത്തിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. അത് അങ്ങനെയാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്താണ്. ദൈവത്തിന്റെ അടുത്തേക്ക് ഉയർത്തി എന്ന് പറഞ്ഞു ഇതുവരെ അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്ലാമിക വിശ്വാസം. യേശു ക്രിസ്തു ഇതുവരെ മരണപ്പെട്ടിട്ടില്ല, ഇനി അടുത്ത് ഈ അടുത്ത് ഈ ലോകം അവസാനിക്കുന്നതിന് തൊട്ട് അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മത്തായി എന്നുള്ള മാത്യു മത്തായി ഒന്നല്ലേ, യോഹന്നനും ജോണും ഒന്നല്ലേ, രണ്ടും രണ്ടു പേരാവണില്ലല്ലോ. അപ്പൊ അത് ടെൻഷൻ അടിക്കണ്ട. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ആശയമല്ല പറയുന്നത് സുഹൃത്തുക്കളെ. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് അല്ല ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് കാര്യം വ്യക്തമാണ്. യേശു തന്നെയാണ് ഈസ, അബ്രഹാം തന്നെയാണ് ഇബ്രാഹിം, ജോസഫ് തന്നെയാണ് യൂസുഫ്, നോഹ് തന്നെയാണ് നൂഹ്, മോശസ് തന്നെയാണ് മൂസ. ഇതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമാണ്. അതായത് ഞങ്ങൾക്ക് നിങ്ങളെ ഒരു പ്രവാചകനെയോ അല്ലെങ്കിൽ നിങ്ങൾ ദൈവപുത്രൻ എന്ന് വിചാരിക്കുന്ന ഒരാളെ പോലും ഞങ്ങൾ തള്ളുന്നില്ല. അവരൊക്കെ ഞങ്ങളുടെ പ്രവാചകന്മാരാണ്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന എല്ലാ സംഭവവും ഇസ്ലാമിന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ആരും തള്ളുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അള്ളാന്ന് പറഞ്ഞ ഒരു പുതിയ ആളാണ്, വേറെ ആളാണ്. ഇപ്പൊ മുഹമ്മദ് നബി തന്നെ നിങ്ങൾക്ക് വേറെ ആളാണ്. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾക്കുള്ള എല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ദൈവം ആര് എന്നുള്ളതിലാണ് നമ്മൾ തർക്കം.
ദൈവം ഒരുവനാണ്, ഏക സത്യ ദൈവം. അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈസാ നബി അല്ലെങ്കിൽ യേശു ക്രിസ്തു, പീസ് ബി അപ്പോൺ ഹിം, അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല കൊന്നിട്ടുമില്ല, അദ്ദേഹത്തെ ദൈവത്തിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. ഇസ്ലാമിക വിശ്വാസ പ്രകാരം അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല, ദൈവ സഹായത്താൽ അദ്ദേഹം ദൈവത്തിന്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അന്ത്യനാൾ അടുക്കുന്ന സമയത്ത് അദ്ദേഹം ഭൂമി ലോകത്തേക്ക് തിരിച്ചു വരും. അത് പല ചരിത്രങ്ങളും പറയുന്നത് ഡമാസ്ക സിറിയയിലേക്ക് വരുന്ന പറയുന്നത്, അവിടെയാണ് അദ്ദേഹം ആകാശ ലോകത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. വന്ന ശേഷം ഈ ലോകത്ത് 40 കൊല്ലം ഭരിക്കും. 40 കൊല്ലം ഭരിച്ചിട്ട് ഒരു മുൻ വേദഗ്രന്ഥക്കാർ പോലും, അതായത് ക്രൈസ്തവരോ യഹൂദരോ, അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ മതമേതാണ്, അദ്ദേഹം ആരാണ്, അദ്ദേഹം ദൈവദൂതനാണോ അതോ ദൈവത്തിന്റെ പുത്രനാണോ എന്നുള്ളതൊക്കെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അദ്ദേഹത്തിന്റെ അന്ന് നിങ്ങൾ ജീവിച്ചിരിപ്പോഴും നിങ്ങൾ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും യൂഹാബോഹത്തിന്റെ അടിസ്ഥാനത്തിൽ തെറ്റി, നിങ്ങൾ മനഃപൂർവ്വമായിരിക്കില്ല, നിങ്ങളെ മനസ്സ് തെറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹം വരുന്ന ഒരു ദീർഘായുസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഖുർആൻ തിരുത്തപ്പെട്ട് അല്ല, മുൻ വേദഗ്രന്ഥങ്ങള് ഇപ്പൊ നേരത്തെ പറഞ്ഞു നിങ്ങൾ മുൻ വേദഗ്രന്ഥത്തിലേക്ക് നോക്കിയാൽ മതി എന്ന് റസൂലിനോട് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ നിന്ന്. ആ മുൻ വേദഗ്രന്ഥം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ മുൻ വേദഗ്രന്ഥത്തിൽ അല്ല ഇപ്പോൾ ഉള്ളത്, ഒറിജിനൽ വേദഗ്രന്ഥം ഇപ്പൊ ഇല്ല, അതിലുള്ള കുറെ ഭാഗങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, അതിലുള്ള കുറെ ഭാഗങ്ങൾ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അത് ഖുർആൻ തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്, മുൻ വേദഗ്രന്ഥത്തിൽ മാറ്റി തീർത്തിരുന്നല്ല, മറച്ചു വെച്ചു, പൂഴ്ത്തി വെച്ചു, യഥാർത്ഥത്തിലുള്ളത് പൂഴ്ത്തി വെച്ചിട്ട് പൗലോസ് എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ടാണ് പുതിയ ഒരു മതമുണ്ടാക്കി ക്രൈസ്തവ. അല്ല, ഞാൻ സംസാരിച്ചുകൊണ്ട് നിങ്ങളെ മനസ്സിലെ വിശ്വാസമോ നിങ്ങളെ, ഞാന് ചെറിയ പ്രായത്തിലുള്ള ഒരു ചെറിയ യുവാവാണ്, ഞാൻ ചെറിയ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ എനിക്ക് പോലും ഇത്ര കോൺഫിഡൻസ് നിങ്ങളെ മുമ്പിൽ സംസാരിക്കാൻ ഉണ്ടെങ്കിൽ അത് എന്റെ മതം തന്ന കോൺഫിഡൻസ് ആണ്, ദൈവവിശ്വാസം തന്ന കോൺഫിഡൻസ് ആണ്. അതിൽ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഇത്രയും എന്നെക്കായ എത്രയും അറിവുള്ള ആളുകളാണ്, കൊടുത്തരും ചാക്കോബാസ്റ്ററായി, ഇപ്പൊ ഇതിലുള്ള എല്ലാവരായാലും ഞാൻ ചെറിയ പ്രായമുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ഇപ്പൊ ഈ അടുത്താണ് ഞാൻ ബൈബിള് നോക്കാൻ തുടങ്ങിയത്. ആ ബൈബിൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ എനിക്ക് ഇസ്ലാമത വിശ്വാസം കൂടുതൽ എന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഖുർആൻ 5:15 പറയുന്നു, വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പലതും, അവിടെ തന്നെ പോയിന്റ്, നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്, മറച്ചു വെച്ചു എന്നുള്ളത്. രണ്ടാമത്തേത് 5:14, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞവരിൽ നിന്നും നാം കരാർ വാങ്ങുകയുണ്ടായി, എന്നിട്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ നിന്ന് അഥവാ ബൈബിളിൽ നിന്ന് അഥവാ ഇഞ്ചിയിൽ നിന്ന് ഒരു ഭാഗം അവർ മറന്നുകളഞ്ഞു, അതിനാൽ അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരേക്കും ശത്രുതയും വിദ്വേഷവും നാം ഇളക്കിവിട്ടു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു പിന്നീട് അവരെ അറിയിക്കുന്നത്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് സംഭവം, നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാവൂല. നിസാം വളരെ താങ്ക് യു, നിസാം വളരെ താങ്ക് യു. പറഞ്ഞു ഒരു കാര്യത്തിന്, നിസാം പറഞ്ഞു നിസാം വളരെ ചെറിയ ബാലനാണ്, നിങ്ങളുടെ ഇടയിലൊക്കെ വന്ന് സംസാരിക്കാൻ കിട്ടിയതിൽ വലിയ, അത് നിങ്ങളുടെ മതത്തിന്റെ വിശ്വാസമാണ്. നിസാമേ, മതത്തിന്റെ വിശ്വാസമല്ല, മറിച്ച് ഞങ്ങൾ അവസരം നൽകുന്നുണ്ടാക്കാൻ. നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ വരുമ്പോ ഇങ്ങനൊന്നും അല്ല. നിസാം ഇപ്പൊ എത്ര സമയം എടുത്ത് സംസാരിച്ചു, നിസാം ഇവിടെ സംസാരിക്കാൻ സമയം തന്നു, നിസാമിന് നിസാമിന്റെ പോയിന്റുകൾ വ്യക്തമാക്കാൻ അവസരം നൽകി അല്ലേ. അപ്പൊ നിസാമിന് അവസരം നൽകുന്നുകൊണ്ടാണ് ഇതുപോലെ ഒരു ഒരു ക്രിസ്ത്യാനിക്ക് സൗദി ചെന്നിട്ട് മുഹമ്മദിനെ കുറിച്ച് പറയാനുള്ള അവസരം അവിടെ തരൂ ഇല്ല. അങ്ങനെ ഒരു മുസ്ലിം, ഇപ്പൊ ഞാൻ താമസിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ ഞാൻ ചെന്നിട്ട് എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പള്ളിയുടെ മുമ്പിൽ കയറി ചെന്നിട്ട് ഞാൻ പറഞ്ഞവരും ഇല്ല. അത് നിങ്ങൾ ആർക്കും ആ സ്വാതന്ത്ര്യം നൽകാതിരിക്കുമ്പോൾ മറ്റുള്ളവർ നൽകുമ്പോൾ പറയുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തായാലും സമ്മാനത്തുകയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മുടെ സഹോദരങ്ങൾ ആ വിഷയം പ്രതികരിക്കും മുമ്പേ നിസാമിനോട് ഒരു ചോദ്യവും. നിസാം, ഈ വായിച്ച ആ വാക്യം 5:15 ഒന്ന് വായിക്കാവോ? നിസാം 5:15, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചു കൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. ഓക്കെ, വേദഗ്രന്ഥത്തിൽ നിന്ന് എന്ന് പറയുമ്പോ ഏത് വേദഗ്രന്ഥമാണ്? മുൻ വേദഗ്രന്ഥങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സെക്കൻഡ് നമുക്ക് ഒന്നൊന്നായി പഠിക്കാം. വേദഗ്രന്ഥത്തിൽ നിന്ന് അവരെന്ന് പറയുമ്പോൾ യഹൂദന്മാര് അല്ലെങ്കിൽ ക്രൈസ്തവർ അല്ലേ? അപ്പൊ മുഹമ്മദ് വന്ന സമയത്ത് വേദഗ്രന്ഥം അവിടെ ഉണ്ട്,
എന്നാൽ അവിടെ ചില കാര്യങ്ങൾ ചിലർ എന്ത് ചെയ്യാണ്, മറച്ചു വെക്കുന്നു അല്ലേ? അതെ അതെ, യഥാർത്ഥത്തിലുള്ളത് മറച്ചു വെച്ചിട്ട് പലതും പറയാം. മറച്ചു വെക്കുന്നു. അപ്പം വേദഗ്രന്ഥമാണോ അവിടെ ഇല്ലാതായത്, അതോ അതിനെ എടുത്ത് പഠിപ്പിക്കുന്നവര് ചിലത് മറച്ചു വെക്കുകയാണോ ചെയ്തത്? അതെ, ആ വേദഗ്രന്ഥം ഇപ്പോ നിലവിലില്ല. അത് എവിടെയാന്ന് ആർക്കും അറിയില്ല. ഇല്ല ഇല്ല, ഞാൻ അതല്ല ഇപ്പോഴത്തെ കാര്യമല്ല സഹോദരൻ ഞാൻ ചോദിച്ചത്. മുഹമ്മദിന്റെ സമയത്ത് ഏതോ യഹൂദനോ ഏതോ ക്രിസ്ത്യാനിയോ എന്തോ മറച്ചു വെച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അല്ലാഹു. ആ മറച്ചു വെക്കണമെങ്കിൽ അവിടെ വേദഗ്രന്ഥം ഇല്ലെന്നല്ലോ പറയുന്നത്. വേദഗ്രന്ഥത്തിൽ മറച്ചു വെച്ചു പറയുക എന്ന് ഞാൻ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ അടുത്ത ദിവസം പോയിട്ട് നിങ്ങളുടെ ഉസ്താദിനോടോ അല്ലെങ്കിൽ ഇമാമിനോടോ ചോദിക്കുക, മറച്ചു വെക്കുക എന്നുകൊണ്ട് ആ ഭാഗത്ത് അറബിയിൽ എന്താണ് അർത്ഥമാക്കുന്നത് ചോദിച്ചിട്ട് വരിക. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ചങ്ങാതി, മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പൊ ഖുർആൻ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, ഞാൻ അതിൻ്റെ അകത്ത് മൂന്നാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ചു, എന്നിട്ട് എന്ത് ചെയ്യും, 17-ാമത്തെ വാക്യം വിഴുങ്ങിയിട്ട് 18-ാമത്തെ വാക്യം എന്ത് ചെയ്യാണ് ഞാൻ പറയുകയാണ്, എൻ്റെ വാദം സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ ഒരു ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഖുറാനുമായിട്ട് ബന്ധപ്പെട്ട് ചുക്കും ചുണ്ണാമ്പും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതങ്ങ് വിശ്വസിക്കും. അറിയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പറയും എൻ്റെ ഗുരുവായി അവിടെ അങ്ങനെ അങ്ങനല്ലോ പറഞ്ഞു, നിങ്ങൾ എന്തിനാ 17-ാമത്തെ വാക്യം മറച്ചു വെക്കുന്നത്? അപ്പൊ മറച്ചു വെക്കുക എന്ന് പറയുന്നത് ഒരു കാര്യം പറയാതിരിക്കുക, അതിന് മറ്റൊരു അർത്ഥം കൽപ്പിക്കുക എന്നുള്ളതാണ്, അല്ലാതെ പുസ്തകം ഇല്ലാതായെന്നല്ല അതിന്റെ അർത്ഥം. ആ വാക്യത്തിൽ എവിടെയാ ചങ്ങാതി പറയുന്നത് തൗറാത്തും സബൂറും ഇഞ്ചിലും ഇല്ലാതെയായെന്ന്? നിസാം കേക്കാവോ? ആ ഹലോ നിസാം, ആ കാര്യത്തിൽ മറച്ചു വെച്ചു എന്നല്ലേ പറയുന്നത്? ആ അത് തന്നെ, മറച്ചു വെച്ച് കാണും. ഇന്ന് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ പല വാക്യങ്ങളും ബൈബിളിൽ നിന്ന് മറച്ചു വെക്കുന്നില്ല, അതുപോലെ അവരും വെച്ച് കാണും. പക്ഷെ ബൈബിൾ തൗറാത്തും ഇഞ്ചിലും സബൂറും തിരുത്തപ്പെട്ടു എന്നും അത് നഷ്ടപ്പെട്ടു എന്നും എവിടെയാ പറഞ്ഞിരിക്കുന്നത്? അതെ, മറച്ചു വെച്ചു എന്ന് പറയുന്നത് 5-ൽ 14 അവർ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ മറന്നു കളയാം, എന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അവർ മറന്നു കളഞ്ഞു. ആ ആയിക്കോട്ടെ, ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോ ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഞാൻ മറന്നുപോയി, അതിന്റെ അർത്ഥം പുസ്തകം ഇല്ലെന്നാണ്. അതിന്റെ യഥാർത്ഥ സത്യം ഇല്ലാതായി മാറുന്നു. എന്റെ നിസാം സഹോദരൻ സാറേ, അവരും മറന്നത് മുഹമ്മദ് ഓർപ്പിച്ചായിരുന്നോ? അതെ, എന്തോ ഓർപ്പിച്ച. അവര് മറന്നതും മുഹമ്മദ് ഓർപ്പിച്ചതുമായ കാര്യം എന്തുവാ? അതന്നെ, അവര് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ദൈവപുത്രനായിട്ടും ദൈവമായിട്ടും ഒക്കെ കാണാൻ തുടങ്ങി. അതന്നെ, അപ്പൊ അവിടെ തന്നെ റോങ് ആയില്ലേ? മറച്ചു വെച്ചവര് മറച്ചു വെച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മറച്ചു വെച്ചു. അപ്പൊ മറച്ചു വെച്ചത് ഇങ്ങനെ ആയിരിക്കുമല്ലോ നിസാമിന്റെ വാദം അനുസരിച്ച്. അവിടെ അവിടെ ഇങ്ങനെ ബൈബിൾ അവര് വായിച്ചു വന്നപ്പോ അവിടെ ബൈബിളിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു യേശു ക്രിസ്തു ദൈവപുത്രനല്ല എന്ന ഭാഗം അവര് മറച്ചു വെച്ചിട്ട് അവര് പറഞ്ഞു അല്ല യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. അതാണോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ അത്ര വിദ്യാഭ്യാസം ഉയരുണ്ടാവില്ല, പക്ഷെ എന്റെ അറിവിന്ന് പറയാണ്. അപ്പൊ ഈ ദൈവപുത്രൻ എന്നാണ് സോളമനെയും ജോസഫിനെയും അങ്ങനെ ഈ കുറെ മുൻകഴിഞ്ഞു പോയ മൂസാ നബിയൊക്കെ മൂസസിനൊക്കെ ദൈവപുത്രൻ തന്നെ ഇറക്കിയത്, പ്രവാചകനായിട്ടാണ് ഇറക്കിയത്. അപ്പൊ നിങ്ങൾ മാത്രം ആ ദൈവപുത്രന്റെ ദൈവത്തിന്റെ മകനാണെന്നുള്ള കണക്കൂട്ടി. അതിനു മുമ്പ് ദൈവപുത്രനെ വിളിച്ചിരുന്നു അവര്. നിസാമേ, ഞാൻ അത് നിസാമിന് മനസ്സിലാക്കി തരാം. നിസാം ഈ ദൈവപുത്രൻ എന്നത് നിസാം ഞങ്ങളുടെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിസാം സംശയം ഞങ്ങളോട് ചോദിക്കുക. നിങ്ങളുടെ പുസ്തകം തന്നെയാണല്ലോ പറയുന്നത്. നാം അവതരിപ്പിച്ചതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ വേദം വായിക്കുന്നവർ കൈവശമുള്ളവരടുത്ത് പോയി ചോദിക്കാനില്ലേ? അപ്പം അല്ലാഹുവിനും പറഞ്ഞു തരാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് നിസാമേ. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ, കാരണം ഞങ്ങളുടെ കയ്യിലല്ലേ ഈ പുസ്തകം ഇരിക്കുന്നത്. ദൈവപുത്രൻ എന്നതുകൊണ്ട് നിസാം എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രവാചകൻ, ദൈവത്തിന്റെ ദൂതൻ. ആ അത്രേ ഉള്ളല്ലോ. അപ്പൊ ദൈവപുത്രൻ എന്നതുകൊണ്ട് പ്രവാചകൻ എന്നാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, മുഹമ്മദ് അല്ലാഹുവിന്റെ പുത്രനാണെന്ന് പറയാൻ നിസാമിന് ബുദ്ധിമുട്ടുണ്ടോ? ദൈവപുത്രൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രവാചകൻ എന്നാണെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ പുത്രനാണെന്ന് ശഹദ ചൊല്ലാൻ തയ്യാറാകുമോ? ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക്, അതാണ് നിങ്ങൾക്ക് നിങ്ങൾ ആ അർത്ഥം എടുക്കേണ്ടടുത്ത് പോയതാണ്. അവിടെ പുളിഞ്ഞില്ലേ, അവിടെ നിസാമിന്റെ വാദം.
നിസാമിന് മുഹമ്മദ് പുത്രനാന്ന് പറയാൻ പറ്റൂലേ? എന്തിന് പുത്രനാന്ന് പറയാൻ പറ്റൂ? ഈ ഖുർആനിന്റെ അപ്പൊ പിന്നെ കേൾക്ക് ഒരു സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ദൈവപുത്രൻ എന്ന് പറയുന്നത് ദൈവദൂതരെന്നും പ്രവാചകനെന്നുമാണ് അർത്ഥമെങ്കിൽ മുഹമ്മദിനെ അള്ളാഹുവിന്റെ പുത്രൻ എന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റൂല? എന്തിന് പറയണോന്നുള്ളത് താങ്കൾ തന്നെ പറഞ്ഞേ. കേൾക്ക് നിങ്ങൾ പറഞ്ഞു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവദൂതനെന്നും പ്രവാചകനെന്നും അർത്ഥമുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ചോദ്യം വരുന്നത്. അത് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ചോദ്യം വരുന്നത്, മുഹമ്മദിനെ അള്ളാഹുവിന്റെ പുത്രൻ എന്ന് നിങ്ങൾ പറയുമോ? ഞങ്ങൾക്ക് ഖുർആൻ അനുസരിച്ച് ചേട്ടാ പറയാൻ പറ്റൂ. ഖുർആനിൽ അങ്ങനെ ഇല്ല, പുത്രൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. കർശനമായി അപ്പൊ നിസാം ഒരു കാര്യം ചെയ്യ്, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ നിസാമിന്റെ സ്വന്തമല്ലാത്ത ഒരു മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പദങ്ങൾക്ക് ഇങ്ങനെ ഒരു അർത്ഥം കൽപ്പിക്കണം എന്ന് പറയുന്നത് അങ്ങ് നിസാം വിട്ടേക്ക്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അവിടെ ഇപ്പൊ അനിൽ സാർ പറഞ്ഞ വിഷയത്തോടും കൂടി ചേർത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. അവര് മറച്ചു വെച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഞാനത് വ്യക്തമാക്കി. അത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്റെ പ്രിയ സുഹൃത്ത് ഏറ്റവും നല്ല തഫ്സീറുകളും ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ ശിക്ഷണത്തിൽ ഇരുന്നിട്ട് അവരോട് ചോദിക്കുക, ഖുർആൻ മറച്ചു വെച്ച് ഒരാൾ സംസാരിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു തരും, എന്റെ പൊന്നു നിസാമേ അതിന്റെ അർത്ഥം ഖുർആൻ മുമ്പോട്ട് വെക്കുന്ന ഒരാശയമുണ്ട്, അത് മുമ്പോട്ട് വെക്കുന്ന ഒരു സന്ദേശമുണ്ട്, അപ്പൊ അതിനെ മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കേൾവിക്കാർ മനസ്സിലാക്കാതിരിക്കേണ്ടതിന് വേണ്ടി പറഞ്ഞത് മാറ്റി പറയുകയും പറയാത്തത് മുമ്പിൽ വെക്കുകയും ചെയ്യുന്നതിനെയാണ് മറച്ചു വെക്കുക. ഇനി മറവി എന്ന് ചിലർ അവർ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. ഇപ്പൊ നിസാമിന് ഖുർആനിലെ എത്രയോ വാക്യങ്ങൾ ചിലപ്പം മനഃപ്പാടമായിരിക്കാം, എത്രയോ വാക്യങ്ങൾ മനഃപ്പാടമല്ലായിരിക്കാം. പെട്ടെന്ന് ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിസാം പറയും എനിക്ക് ഓർമ്മയില്ലെന്ന് പറയും. അതിന്റെ അർത്ഥം ഖുർആൻ ആരാണ്ട് കൊണ്ടുവന്ന് കൊട്ടക്കളഞ്ഞെന്നല്ല അതിന്റെ അർത്ഥം. ഖുർആൻ അവിടെ തന്നെ ഉണ്ട്, താങ്കളുടെ വീട്ടിലുമുണ്ട്, എന്റെ വീട്ടിലുമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വീട്ടിലുമുണ്ട്. പക്ഷെ ചോദ്യം എന്താ വെച്ചാൽ സമ്മാനം കിട്ടണമെങ്കിൽ നമ്മൾ മുമ്പോട്ട് പറഞ്ഞൊരു കാര്യം ബൈബിൾ അല്ലെങ്കിൽ തൗറാത്ത് ഇഞ്ചിലും സബൂറും തിരുത്തപ്പെട്ടു നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഖുർആൻ ഇറക്കിയത് എന്നതിന് എന്തെങ്കിലും വാക്യം. ഇത് ഞാൻ കുറെ ദിവസമായിട്ട് ചോദിക്കുന്നത് കേട്ടോ, ഒന്നുകൂടെ ആവർത്തിച്ചതേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും രണ്ട് വാക്യം ഏതായാലും പോയി, മൂന്നാമത്തെ ഇതിലൊരു വാക്യം ഉണ്ടെങ്കിൽ തരാവോ? ഒരുപാട് വാക്യങ്ങൾ നോട്ട് ചെയ്തിരുന്നു, ഇപ്പൊ അതിൽ പെട്ടെന്ന് കിട്ടിയ രണ്ട് വാക്യങ്ങൾ. ഇനിയുണ്ട് കുറെ വാക്യങ്ങളുണ്ട്, മുൻവേദ ഗ്രന്ഥങ്ങളെ കുറിച്ച് കുറെ മുൻവേദങ്ങളെ കുറിച്ച് ഒത്തിരി വാക്യം എന്റെ കയ്യിലും ഉണ്ട്. എനിക്ക് ആ അതിൽ ഈ തിരുത്തപ്പെട്ടു എന്നുള്ള ഇനിയും വേർഡ്സ് ഉണ്ട്. ഈ അള്ളാഹുവിന് ഒരു സാമാന്യ അറിവ് പോലും ഇല്ലെന്ന് പറയേണ്ടി വരും. കാരണം ചിരകാല വൈരികളാണ് യഹൂദനും ക്രൈസ്തവരും, അന്ന് കൂടുതൽ പ്രതിസന്ധി നിൽക്കുന്ന കാലമാണ്, അത് നമുക്കറിയാം. ഈ തോറ എന്ന പുസ്തകം തിരുത്തിയാൽ ക്രിസ്ത്യാനിയാണോ തിരുത്തിയത്, യഹൂദനാണോ? അപ്പൊ ക്രിസ്ത്യാനി തിരുത്തണമെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് ക്രിസ്ത്യാനി യഹൂദനോട് കൂടണം, എങ്കിലേ തിരുത്ത് നടത്തൂ. ക്രൈസ്തവരിൽ എത്ര അവാന്തര വിഭാഗങ്ങളുണ്ട് അന്നും ഇന്നും. കത്തോലിക്കനാണ് തിരുത്തുന്നതെങ്കിൽ അന്നത്തെ ഓർത്തഡോക്സുകാരെ സമ്മതിക്കുമോ? ഇനി അവർ രണ്ടുകൂടെ കൂടി തിരുത്തിയാൽ യഹൂദനെ സമ്മതിക്കുമോ? യഹൂദൻ തിരുത്തിയാലും ഒരു ഒറിജിനൽ പ്രതി ക്രിസ്ത്യാനി സൂക്ഷിക്കുകയല്ലേ, തിരുത്താത്ത ഒന്ന് ആരെങ്കിലും സൂക്ഷിക്കണമല്ലോ. അപ്പൊ ഈ സെൻസ് പോലും ഇല്ല അള്ളാഹു ഓരോ കാര്യം പറയുമ്പോൾ. ഒന്നത് രണ്ടാമത്തെ കാര്യം ഇതേ ഒരു കാര്യം പറയുന്നത് മാറ്റത്തിരുത്തിൽ വരുത്തി ഇപ്പൊ പറയുന്നില്ല, മറച്ചു വെച്ചു. അപ്പൊ അത്രയും ഡയലൂട്ട് ചെയ്താണ് ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സകല ഗ്രിപ്പും പോയി, ദാവക്കാരുടെ സകല ഗ്രിപ്പും പോയി. നമ്മൾ കൃത്യം ലോജിക്കലി ചോദ്യം ചോദിക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഇനി പിന്നുള്ള വിഷയം എന്താ? ഇനി വൈരുദ്ധ്യം കിടക്കുന്നു ഖുർആനിലേ. അതായത് ഈസയുടെ അമ്മ അല്ല, ഈസ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ പെങ്ങളാരാ? അത് പിന്നെ മറിയത്തിന്റെ ബ്രദർ ആരാ? അഹരോൻ അല്ലെങ്കിൽ ഹറൂൺ. അങ്ങനെ വെച്ചാൽ അത് തന്നെ ഭയങ്കര ദോഷത്വമല്ലേ? എത്ര നാൾ മുമ്പുള്ള ആളാ ഈ ഹറൂണും ഒക്കെ? മോശയുടെ പെങ്ങളായ മിറിയാമിന്റെ മറ്റൊരു ബ്രദറാണ് ഹറൂൺ അല്ലെങ്കിൽ അഹരോൺ എന്ന് കൂട്ടിക്കോളൂ. ഈ അഹരോനെ പിടിച്ചിട്ട് ഈ ഈസാടെ അമ്മയായ മറിയയുടെ ബ്രദറാണെന്നൊക്കെ പറയണമെങ്കിൽ എത്ര തലമുറ ചാടിക്കിടന്നാ പറയുന്നത്? രണ്ടു തരം വ്യാഖ്യാനാണ് പറയുന്നത്. പൂർവ്വപിതാവിനെ പിതാവ് എന്ന് പറയാറുണ്ട്, സമ്മതിക്കാം. പക്ഷെ ആ ജനറേഷനിലല്ല യേശുക്രിസ്തു ജനിക്കുന്നത്, യേശുക്രിസ്തുവിനെ അവർ ഉദ്ദേശിക്കുന്നെങ്കിൽ. ഇവിടെ എല്ലാം മിസ്റ്റേക്കുകൾ കിടക്കുകയാണ്. പിത അടുത്ത കാലത്ത് ഖുർആൻ ഇപ്പോൾ ബൈബിളും പഠിച്ചു തുടങ്ങിയപ്പോൾ ഒന്നുകൂടി അത് സ്ഥിരീകരിക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിലും ഖുർആന്റെ സപ്പോർട്ട് ഇല്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിന് നിങ്ങൾ തരുന്ന വാദം വളരെ ദുർബലമാണ്.
ഊഹവും വ്യാഖ്യാനവുമാണ് മറച്ചു വെച്ചു എന്നതിന് ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ ഗുരു കൃത്യം മറുപടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദൈവപുത്ര എന്ന് പറഞ്ഞൊരു പദം വന്നപ്പോഴേക്കും നിങ്ങൾ ആദ്യം പറഞ്ഞു ദൈവത്തിന്റെ മക്കളെന്ന് എല്ലാവരെയും വിളിക്കാം എന്നുള്ള നിലയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ കലിമയുടെ കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ ഉരുണ്ട് വിളിച്ചു അകപ്പാടെ മാറി. ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും തെളിയിക്കാൻ പറ്റിയൊരു കാര്യമേ അല്ല. അപ്പിനി ബൈബിള് തിരുത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനിയും ഉണ്ട് ഹിസ്റ്റോറിക്കലി പ്രോബ്ലം. കാരണം ഈ ബറക്കത്ത് ഇബ്നു നൗഫലിന്റെ ജോലി ഇഞ്ചിയിൽ പരിഭാഷപ്പെടുത്തുകയായിരുന്നു. മുഹമ്മദ് കണ്ടിട്ടുണ്ട് തൗറത്ത്, ഇല്ല ഞാൻ തെളിവ് തരാം ഹദീസിൽ നിന്ന്. അപ്പോ ഇതൊക്കെ തിരുത്തിയതാണോ അല്ലാത്തതാണോ, ഇത്തരം സങ്കീർണമായ കുരുക്കിലേക്കാ പോകുന്നത്. അപ്പൊ നിങ്ങൾ പുതിയ ആളാണ് അല്ലെങ്കിൽ യുവാവാണ്, അപ്പൊ നിങ്ങളുടെ ഈ ചിന്താക്കുഴപ്പം കൂടെ മാറ്റിക്കൊണ്ട് പോവാ എവിടെയെങ്കിലും പോയി ചോദിച്ചിട്ട്. എന്നിട്ട് വിശ്വാസത്തിൽ ഉറക്കെ, നിങ്ങൾ ഭയങ്കര വിശ്വാസത്തിൽ സ്ഥിരീകരണമുണ്ടോ, ഉറപ്പുണ്ട്, ധൈര്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ ചോദ്യം നിൽക്കുന്നു. മുഹമ്മദിനെ പ്രവാചകനാക്കി വിട്ട അദ്ദേഹത്തിന്റെ അളിയനുണ്ട്, ഓർത്തോണം, അളിയച്ചാരുടെ ജോലി പറയാണ്, അതായത് ഖദീജയുടെ കസിന്റെ ജോലി പറയാണ് ഈഞ്ചിയിൽ പരിഭാഷപ്പെടുത്തുകയാണ്. ഈഞ്ചിയിൽ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആള് ഇനി വ്യാജ ഈഞ്ചിയില്ല പരിഭാഷപ്പെടുത്തെങ്കിൽ ആ വ്യാജൻ പറഞ്ഞ് വിട്ട കേട്ടത് കേട്ടൊരാൾക്ക് പ്രവാചകനാകാൻ പറ്റുമോ? നീ ഒറിജിനൽ ഈഞ്ചിയിലാണെങ്കിൽ അത് ഉണ്ടെന്ന് വരുന്നില്ലേ? അല്ലെങ്കിൽ ഇതേപോലും പറയണ്ടേ, നിങ്ങൾ ഒറിജിനൽ ഈഞ്ചിയിൽ വേണം കൈകാര്യം ചെയ്യാമെന്ന് പറയണ്ടേ? അല്ലെങ്കിൽ മുഹമ്മദിന്റെ കാലത്ത് ഒറിജിനൽ ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ ഈ തിരുത്തി എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ്? വല്ല കാര്യമുണ്ടോ? ഒരു ഗൗരവമുള്ള ആരോപണം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് തെളിവ് വേണ്ടേ? ഞങ്ങൾ മുഹമ്മദിന്റെ പേരിൽ ആരോപിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് വെച്ചിട്ടാണ്, ഹദീസുകളിൽ നിന്ന് ഖുറാനിൽ നിന്ന് ഞങ്ങൾ തെളിവുകൾ ഉദ്ധരിച്ചാണ് മുഹമ്മദിന്റെ സ്വഭാവ ദൂഷ്യം, അധാർമികത, സദാചാര വിരുദ്ധത, ഇതെല്ലാം ഞങ്ങൾ വെളിവാക്കുന്നത് തെളിവ് വെച്ചാണ്. നിങ്ങൾ തെളിവ് വെച്ച് പറയൂ, എനിക്കതേ പറയാനുള്ളൂ. ചാക്കോ പാസിലേക്ക് അതെന്തോ പറയാനായിട്ട് ശ്രമിച്ചു. നമ്മുടെ നിസാമിന്, നിസാമിന്റെ പ്രാരംഭം മുതൽ അദ്ദേഹം പറഞ്ഞതിന് ഭാഗികമായ മറുപടി പറഞ്ഞു. എന്നാൽ അദ്ദേഹം പ്രാരംഭത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അവയ്ക്ക് ഒരു മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ഈ റൂമിൽ ഇരിക്കുന്നവർക്കെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അദ്ദേഹം പറഞ്ഞത് ആദൻ നബി മുതലുള്ള നബിമാരെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു ഇവരെല്ലാം അയച്ചത് അള്ളാഹു ആണ്, ഈസയെ അയച്ചത് അള്ളാഹു ആണ്, അള്ളാഹുവിന്റെ ദൈവത്വം അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത് ഈ അള്ളാഹു എന്ന് പറയുന്നത് അല്ലെ, ഇന്ന് മുസ്ലിം ലോകം ഏകനായ അള്ളാഹു, പ്രപഞ്ചനാഥൻ, സൃഷ്ടാവ്, ഇന്ദ്രിയാതീതൻ, പ്രപഞ്ചാതീതൻ, പദാർത്ഥാതീതൻ എന്നൊക്കെ ഇവർ പറയുന്ന ഈ അള്ളാഹുവിനെ വാസ്തവത്തിൽ ഇവരീ പറയുന്നത് പോലെ ഒന്നും തന്നെ മുഹമ്മദിന്റെ സഹാബാക്കൾ, പ്രത്യേകിച്ച് അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ഒന്നും തന്നെ അംഗീകരിച്ചിരുന്നില്ല എന്നൊരു വസ്തുത ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുക, തെളിവ് സഹിതം പറയുകയാണ്. എന്നിട്ട് വേണമല്ലോ ഇവർ പറയാനായിട്ട്, അതായത് ഈ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെ ഒരു ദൈവമായിട്ട് പോലും അക്കാലത്തെ മുഹമ്മദിന്റെ സഹാബാക്കൾ അംഗീകരിച്ചിരുന്നില്ല. അവരെ സംബന്ധിച്ച് ഈ ഖുറൈഷി ക്ഷേത്രത്തിലെ 360 വിഗ്രഹങ്ങളിൽപ്പെട്ട ഒരെണ്ണമായിട്ട് ഇവർ കരുതിയിരുന്നുള്ളൂ. അതായത് 369 താഴെയായിരുന്നു അള്ളാഹുവിന്റെ സ്ഥാനമെന്ന് തെളിയിക്കുന്ന കൃത്യമായ ഹദീസുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വന്നിട്ട് വേണം, എന്നിട്ട് അറിഞ്ഞിട്ട് വേണം ഇങ്ങനെയുള്ള ഗ്രൂപ്പിലേക്ക് വന്നിട്ട് അള്ളാഹു ദൈവമാണ് അള്ളാഹു ദൈവമാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളിൽ നിന്ന് താങ്കൾ പറഞ്ഞതിന് മറുപടി പറയട്ടെ, താങ്കൾ പറഞ്ഞതിന് മറുപടി പറയട്ടെ സുഹൃത്തെ, അവിടെ അനങ്ങാതിരിക്കൂ, അനങ്ങാതിരിക്കൂ, താങ്കൾ എന്തിനാണ് വയലന്റ് ആകുന്നത്? അപ്പം ഇങ്ങനെയുള്ളതായ റൂമിൽ വന്നിരുന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അള്ളാഹു ഒരു ദൈവമാണെന്നൊക്കെ പറയണമെങ്കിൽ അത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഈ അള്ളാഹുവിനെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പം അള്ളാഹുവിനെ ഒരു ദൈവമെന്ന് പോലും മുഹമ്മദിന്റെ സഹാബാക്കൾ അംഗീകരിച്ചിരുന്നില്ല. ഈ കഅബ ക്ഷേത്രത്തിലെ നിരവധി ബിംബങ്ങളിൽ തികച്ചും താഴെയായിരുന്നു അള്ളാഹുവിന്റെ സ്ഥാനം. സഹീഹായ ഹദീസ് പറയുന്നത് ഞാൻ വായിച്ചു ഏൽപ്പിക്കാം. മുഹമ്മദിന്റെ വചന സമാഹാരങ്ങളിൽ, നബിവചന സമാഹാരങ്ങളിൽ പ്രാമാണികമെന്ന് ഇസ്ലാമിക ലോകം പറയുന്ന ബുഖാരി ഹദീസ് 452 പറയുന്ന ഈ അള്ളാഹുവിന്റെ മനസ്സമാധാനത്തിന് വേണ്ടി മുഹമ്മദിന്റെ സഹാബാക്കൾ പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കൂ, ഈ അള്ളാഹുവിന്റെ നിലവാരം എവിടെ, അള്ളാഹു എവിടെ നിൽക്കുന്നു? ബുഖാരി 452 ഇങ്ങനെ വായിക്കുന്നു, ഇബ്നു മസൂദ് പറയുന്നു തിരുമേനിയുടെ പിന്നിൽ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് ശാന്തി ലഭിക്കട്ടെ, ജിബ്രീലിനും മിഖായിലിനും ശാന്തി ലഭിക്കട്ടെ, ഇന്നവർക്കിന് ശാന്തി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വ്യവസായം ഇത് പറയുന്നത് ആരാ? അബൂബക്കറിനെ, ഉമറിനെ, ഉസ്മാനെ ഒക്കെ കുറിച്ചുള്ള ആളുകളാ പറയുന്നത്. അപ്പം ഇങ്ങനെ യാതൊരു ഐഡന്റിറ്റി ഇല്ലാതെ കിടന്ന ഒരു അള്ളാഹുവിനെയാണ് ഇന്ന് മുസ്ലിം ലോകം ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിച്ച് സംസാരിക്കുമ്പോഴോ, നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ അള്ളാഹു എല്ലാവരെയും അയച്ചു, അള്ളാഹു പ്രപഞ്ചനാഥനാണെന്നൊക്കെ പറയുന്നത് നിങ്ങളും നന്നായി പരിശോധിച്ചിട്ട് വേണം പറയാൻ. ഞങ്ങൾ അതിന് നല്ല ഇരുത്തം വന്ന മറുപടി തരും. ഇനി ഒന്ന്, രണ്ടാമത് ഈ മുഹമ്മദിനെ വളർത്തി
വലുതാക്കി ഖദീജയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് മുഹമ്മദിന്റെ മൂത്താപ്പായ അബൂതാലിബാണ്. അബൂതാലിബ് പറയുന്നത് ഈ അള്ളാഹു ഒരു ദൈവമല്ല എന്നും മുഹമ്മദ് ഒരു നുണയനാണെന്നും പറയുന്നത്. ഞാനതിവിടെ വായിച്ച് ചെയ്യിപ്പിച്ചിട്ട് നിർത്താം, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഇതൊക്കെ നന്നായി പഠിക്കണമെന്നാണ് എന്നെ പോലെയുള്ളവരുടെ വിനീതമായ അപേക്ഷ. തിരുമതി 3230 പറയുന്നത് മുഹമ്മദ് പറയുന്ന ഈ അള്ളാഹുവിനെ കുറിച്ച് അബൂതാലിബ് പറയുന്നത് ശരിയല്ല, ഇത് മുഹമ്മദ് പറയുന്ന നുണയാണ്, മുഹമ്മദ് ഒരു നുണയനാണെന്ന് അദ്ദേഹത്തിന്റെ മൂത്താപ്പ അബൂതാലിബ് അവിടെ കൃത്യമായി പറയുന്നു. 3230 തിരുമതി. ഇബ്നു അബ്ബാസിൽ നിന്ന് അബൂതാലിബ് രോഗബാധിതനായി കിടക്കവേ ഖുറൈശികൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു, നബിയും അദ്ദേഹത്തിന്റെ അരികിൽ വന്നു. അപ്പോൾ അബൂതാലിബ് റസൂലിനോട് ചോദിച്ചു, എന്റെ സഹോദരപുത്ര, താങ്കൾ താങ്കളുടെ സമൂഹത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? തിരുമേനി പറഞ്ഞു, അവർ ഒരൊറ്റ വചനം പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എങ്കിൽ അറബികൾ അവർക്ക് കീഴടങ്ങും, അനറബികൾ അവർക്ക് ജിസ്യ നൽകും, അതായത് നികുതി നൽകും. അബൂതാലിബ് ചോദിച്ചു, ഒരൊറ്റ വചനമോ? തിരുമേനി പറഞ്ഞു, അതെ, ഒരൊറ്റ വചനം. എന്നിട്ട് റസൂൽ പറഞ്ഞു, അല്ലയോ പിതൃവ്യ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. മരണക്കിടക്കാൻ കിടക്കുന്ന അബൂതാലിബിനോട് പറയാം. അദ്ദേഹം ചോദിച്ചു, ഒരൊറ്റ ദൈവമോ? എന്നിട്ട് അബൂതാലിബ് പറഞ്ഞ മറുപടി കേട്ടോണം, ഇത് ഞങ്ങൾ താങ്കൾക്ക് മുമ്പ് മറ്റൊരു സമുദായത്തിലും കേട്ടിട്ടില്ല തന്നെ. ഇത് താങ്കൾ കെട്ടി ഉണ്ടാക്കിയ നുണയാണ്, മുഹമ്മദ് ഒരു നുണയനാണെന്ന് മുഹമ്മദിനെ പോറ്റി വളർത്തിയ അബൂതാലിബ് എന്ന് പറഞ്ഞ മൂത്താപ്പ പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളതായ വസ്തുതകൾ നിങ്ങളുടെ പുസ്തകത്തിൽ കിടക്കേ നിങ്ങൾ ഇങ്ങോട്ട് വന്നേച്ച് അള്ളാഹു ഒരു ദൈവമാണെന്നൊക്കെ പറഞ്ഞാലുണ്ടോ? ഞങ്ങൾ അതിനെ കൃത്യമായിട്ട് കൃത്യമായിട്ട് മറുപടി തരാം. അതുകൊണ്ട് അള്ളാഹു ഒരു ദൈവമേ അല്ല, അള്ളാഹു നാടൻ ദൈവത്തിന്റെ ക്വാളിറ്റി പോലും ഇല്ല. പക്ഷേ മുഹമ്മദ് നിങ്ങളെ വഞ്ചിച്ചു, നിങ്ങളെ കബളിപ്പിച്ചു, നിങ്ങൾ ആ വഞ്ചനയ്ക്ക് വിധേയപ്പെട്ടു എന്ന് അള്ളാഹു ദൈവം എന്ന് പറഞ്ഞതാണ് എന്റെ മൊത്ത വസ്തുത. നിസാം, ഒരു സെക്കൻഡ്. നിസാം, ഈ മുസ്ലിം സുഹൃത്തുക്കൾ മുകളിലോട്ട് വരുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക, ഇവിടെ ഒത്തിരി പേർ ഓൾറെഡി വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെയാണ്. ഇടയ്ക്ക് കയറി വന്ന് ഒരാൾ സംസാരിക്കും, വന്ന് സംസാരിച്ചാൽ ഇപ്പൊ രണ്ടുപേരെ താഴോട്ട് ആക്കേണ്ടി വന്നു. അല്പം വിശ്രമിച്ചതിന് ശേഷം മുകളിലോട്ട് വരാം. ഓക്കെ, നിസാം, നിസാമിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ നിസാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ അനിൽ സാറിലേക്ക് വരാം. അനിൽ സാറ് ലൈനിലുണ്ടോ? അനിൽ സാറെ കേൾക്കാവോ? കേൾക്കാം, കേൾക്കാം, ചോദിച്ചോളൂ. ഞാന് ഒരു ചോദ്യം, ഞാൻ ഖുറാനിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സാറ് മറച്ചു വെക്കാതെ മറുപടി തരണം. സാറിന് പറ്റുമോ? അത് കേൾക്കട്ടെ. ഇവിടെ ഖുറാനിലെ 5-ാം അധ്യായം, അത് നിസാം ഹംസയും കൂടെ ഒന്ന് കേൾക്കണം. എന്നിട്ട് നിസാം മറച്ചു വെക്കാതെ സംസാരിക്കും, കാരണം ഇത്രയും നേരം ഒത്തിരി കാര്യം നിസാം മറച്ചു വെച്ചു. അതുകൊണ്ടാണ് ഈ ഖുറാനിലെ 5-ാം അധ്യായം എന്നിട്ട് 46 മുതലുള്ള വാക്യം വായിക്കുകയാണ്. അവരെ തുടർന്ന് ബ്രാക്കറ്റിൽ ആ പ്രവാചകന്മാരെ, ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത് അത് അല്ലാഹു ഇട്ടതല്ല, അത് ഇവിടെ മുസ്ലിങ്ങൾ ഇട്ടാണ്. അവരെ തുടർന്ന് അവരുടെ കാൽപ്പാടുകളിലായിക്കൊണ്ട് മറിയമിന്റെ മകൻ ഈസായെ തന്റെ മുമ്പിലുള്ള തൗറാത്തും തൗറാത്തിനെ ശരിവെക്കുന്നവനായകൊണ്ട് നാം നിയോഗിച്ചു. സന്മാർഗ നിർദ്ദേശവും, ശ്രദ്ധിക്കണം, സന്മാർഗ നിർദ്ദേശവും സത്യപ്രകാശവും അടങ്ങിയ ഇഞ്ചിൽ അദ്ദേഹത്തിന് നാം നൽകി. അതിന്റെ മുമ്പുള്ള തൗറാത്തിനെ ശരിവെക്കുന്നതും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനവും സതുപദേശവും അത്രേ അത്. എന്ന് വെച്ചു കഴിഞ്ഞാൽ തൗറാത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതിന് മുമ്പുള്ള തൗറാത്തിനെ ശരിവെക്കുന്നതും, ശ്രദ്ധിച്ചു നോക്കണം, ശരിയാക്കുന്നതല്ല ശരിവെക്കുന്നതാണ്. അതിന് മുമ്പേ ഉള്ള തൗറാത്തിനെ ശരിവെക്കുന്നതും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അതിൽ എന്തുണ്ട്? മാർഗദർശനവും സതുപദേശവും അത്രേ അത്. 47-ാമത്തെ വാക്യം, ഇഞ്ചിലിന്റെ അനുയായികൾ, നോക്കുക, ഇഞ്ചിലിന്റെ അനുയായികൾ എന്ന് ക്രിസ്ത്യാനികൾ, തിരുത്തപ്പെട്ട ഇഞ്ചിലിന്റെ അനുയായികൾ എന്നല്ല, അതുകൊണ്ട് തന്നെ അത് മറച്ചു വെച്ച് വായിക്കരുത്. ഇഞ്ചിലിന്റെ അനുയായികൾ അല്ലാഹു അതിൽ അവതരിപ്പിച്ചതനുസരിച്ച് വിധി കൽപ്പിക്കട്ടെ. എന്ന് വെച്ചാൽ ക്രൈസ്തവരോട് പറയുകയാണ്, ഇഞ്ചിലിന്റെ അനുയായികൾ അല്ലാഹു അതിൽ അവതരിപ്പിച്ചതനുസരിച്ച് വിധി കൽപ്പിക്കട്ടെ. അല്ലാഹു അവതരിപ്പിച്ചത് അനുസരിച്ച് ആർ വിധിക്കുന്നില്ലയോ അവർ തന്നെയാകുന്നു ധിക്കാരികൾ. അപ്പൊ നോക്കണം, ഈ വാക്യം അനുസരിച്ച് ഇഞ്ചിൽ അനുസരിച്ച് ക്രൈസ്തവർ വിധിക്കുന്നതിനെ എതിർക്കുന്നവർ ആരൊക്കെയാണോ അവരെല്ലാവരാണ് ധിക്കാരികൾ. 48-ാമത്തെ വാക്യം, നബിയെ, ബ്രാക്കറ്റിൽ അല്ലാഹു ഇട്ടതല്ല, അത് മുസ്ലിങ്ങളിട്ടാണ്, നിനക്കിതാ സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു,
അതിൻ്റെ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതും അവയെ കാത്തു രക്ഷിക്കുന്നവനും അത്രേ അത്. പനിൽ സാർ ഇത് ശ്രദ്ധിച്ചു കാണുള്ളൂ. ഇവിടെ എവിടെയാ സാറ് ഇത് തിരുത്തപ്പെട്ടെന്നാണോ സാറ് വായിച്ചപ്പോ മനസ്സിലായത്, ശരിയാക്കിക്കളയുമെന്നാണോ, അതോ അതിനെ പരിപാലിക്കുക അതിൽ ദിവ്യ പ്രകാശവും മാർഗദർശനവും ഒക്കെ ഉണ്ടെന്നാണോ സാർ എന്താ മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ട് അടുത്താളിലേക്ക് പോകാം. ഇത് വളരെ ഗൗരവമായി ഇപ്പോൾ ഇസ്ലാമിക ലോകം ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇവരുടെ എല്ലാത്തരം വിദണ്ഡവാദങ്ങളും തകർന്നു. അപ്പൊ പുതിയ വ്യാഖ്യാനമായിരിക്കും ഇനി വരുന്നത്. ഇതുപോലെ തന്നെ ഇപ്പൊ ഈ മുന്ന എന്ന വിഷയത്തിന് പുതിയ വ്യാഖ്യാനം തേടുകയാണ്. ഇത്രയും നാൾ ഈ മുന്ന എന്ന് പറഞ്ഞത് തൃത്വത്തെക്കുറിച്ചാണെന്നാണ് കേട്ടെ. അപ്പോ മുഹമ്മദിന് അവിടെ തെറ്റിയെന്ന് അല്ലെങ്കിൽ അള്ളാഹുവിനോ ഖുറാനോ തെറ്റിയെന്ന് നമ്മൾ സമർത്ഥിച്ചു. കാരണം ക്രിസ്ത്യവിശ്വാസം അനുസരിച്ച് അള്ളാഹു മറിയം ഈസ എന്ന് പറഞ്ഞൊരു തൃത്വം ഇല്ല. മുഹമ്മദ് അങ്ങനെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തോ തെറ്റിദ്ധാരണ വന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനെന്തോ തെറ്റ് വന്നു. ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ മുന്ന എന്നത് തൃത്വമല്ല എന്നൊരു നിലയിലേക്ക് അന്നത്തെ കാത്തലിസിന്റെ വിശ്വാസത്തെ വിമർശിച്ചതാണ് എന്ന രീതിയിലേക്ക് ഒരു പതുക്കെ ചൂട് മാറിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഓരോത്തിനും നമ്മൾ ഇവരെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അവരുടെ വിധിയാണത്, ആ വിധിയെ തടയാൻ പറ്റില്ല ആർക്കും. കാരണം അവർ തന്നെ സ്വയം വരുത്തി വെച്ച വിനയാണിത്. അടുത്തത് ഈ മാറ്റത്തിരുത്തൽക്ക് വിധേയമായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പൗലൂസ് വന്ന് മാറ്റി എന്നൊരു മാന്യൻ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഇത് വാതുറന്ന് പൗലൂസ് ഈ നമ്മുടെ മുഹമ്മദിന് പറഞ്ഞുകൂടെ, പേടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ. അത്രയും പോലും ധൈര്യം മുഹമ്മദിന് ഇല്ലായിരുന്നു. പൗലൂസ് പറഞ്ഞൊരു ഭീകരം വന്ന് ബൈബിൾ മുഴുവൻ കൊളവാക്കി, അങ്ങനൊന്നും അല്ലായിരുന്നു ശരി എന്ന് ഒരു വാക്ക് ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും പ്രശ്നമുണ്ടോ? അപ്പൊ പൗലൂസിനെ വിമർശിച്ച് ഒരു വാക്ക്, സ്വന്തം കൊച്ചാപ്പയോ ആണല്ലോ മറ്റേ അപൂജകലോ, അങ്ങനെ വിമർശിക്കാൻ വേണ്ടി ഒരു അധ്യായം തന്നെ മാറ്റി വെച്ചല്ലോ. വിറക് വെട്ടുകാരി എന്ന് കൊച്ചമ്മ വിളിക്കുന്നുണ്ടല്ലോ ആ പുള്ളിക്ക്. എന്തുകൊണ്ട് പൗലോസ് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത് മാറ്റത്തിരുത്തൽ വരുത്തിയെങ്കിൽ ഒരു വാക്ക് ഇപ്പോൾ ഈ നിസാം പറഞ്ഞ പോലെ പറയാൻ ധൈര്യമില്ലാതെ പോയി? ആ മുഹമ്മദ് പറയാത്തത് പറയാൻ നിസാമിന് ഇവിടുന്ന് ധൈര്യം കിട്ടി? ആരാ ഓതറൈസ് ചെയ്തു? അല്ലെങ്കിൽ ഇന്നത്തെ ദാവാക്കാരന്? ഇതുപോലെ തന്നെയാണ് ഈ വാക്യം. 46-ാമത്തെ വാക്യം എടുക്കുന്നു, അത് നിങ്ങൾ വായിച്ചു പറയുക, ഗുരു ജോർജ് വായിച്ചു. അത് കൃത്യം പറയുക, ആ പ്രവാചകന്മാരെ തുടർന്ന് അവരുടെ കാൽപ്പാടുകളിലായി മറിയമിന്റെ മകൻ ഈസയെ തന്റെ മുമ്പിലുള്ള തൗറത്തിനെ ശരിവെക്കുന്നവനായി കൊണ്ട് നാം നിയോഗിച്ചു. ഇതിന്റെ അർത്ഥം എന്താ? ഈ ഈസ ജീവിച്ചിരുന്ന കാലവും മൂസ എന്ന് ഇവർ പറയുന്ന മോസസ് ജീവിച്ചിരുന്ന കാലവും തമ്മിലുള്ള അകലം നോക്കുക. അപ്പോൾ അതിനെ ഈസ ശരിവെച്ചു എന്ന് പറയുമ്പോൾ ഒറിജിനൽ തൗറത്തൊന്നും ഉണ്ടല്ലോ, അത് ഒറിജിനൽ ഇല്ലെങ്കിൽ ശരിവെക്കാൻ പറ്റുമോ? അപ്പോൾ ഉള്ളതിനെ ശരിയിട്ട് പോയതിന്റെ അർത്ഥം എന്താണ്? അത് ശരിയാണെന്നല്ലേ അർത്ഥം. അപ്പോൾ ഒരു കാര്യം സമ്മതിക്കുന്നു, യേശുവിൻ്റെ കാലത്ത് ഒരു ശരിയായ തൗറത്ത് നിലനിന്നിരുന്നു. ആ തൗറത്തിൻ്റെ സൂക്ഷിപ്പുകാരാരാ? ജൂതന്മാർ. ക്രൈസ്തവരുടെ കാലം എത്തുന്നു യേശുവിൻ്റെ കാലത്ത്. അപ്പൊ ക്രൈസ്തവരുടെ ജോലി എന്താണ്? തൗറത്തിനെ സൂക്ഷിക്കുന്നു. ഇതിനകത്ത് തൗറത്തിലൊരു തിരുത്തൽ വരുത്തണം. ആ വരുത്താൻ എങ്ങനെ സാധിക്കും? ചിരകാല വൈരികളായ യഹൂദന്മാരും ക്രൈസ്തവരും ഇക്കാര്യത്തിൽ യോജിക്കുമോ? അതിന് ചരിത്ര തെളിവെന്ത്? പരസ്പരം കൊന്നും കൊടുത്തും കൊണ്ടും പോകുന്ന രണ്ട് കമ്മ്യൂണിറ്റികൾ, അതിനകത്ത് തന്നെ അവാന്തര വിഭാഗങ്ങൾ. ഈ ചരിത്രബോധമില്ലാതെ ഈ ദാവക്കാരൻ ഇങ്ങനെ നിന്നുകൊണ്ട് സംസാരിച്ചാൽ എവിടെ പോയി തെളിയിക്കും? ഇന്ന് ഇവരിതെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുക ഈ പ്രശ്നങ്ങൾ. ഇനി അടുത്ത കാര്യം, ഇഞ്ചിലിന്റെ അനുയായികൾ അള്ളാഹു അതിൽ കൽപ്പിച്ചിരിക്കുന്ന അവതരിപ്പിച്ചിരിക്കുന്ന അനുസരിച്ച് വിധി കൽപ്പിക്കട്ടെ. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആര് വിധിക്കുന്നില്ലയോ അവർ തന്നെയാകുന്നു ധിക്കാരികൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒറിജിനൽ ഇഞ്ചിയിൽ അന്ന് ഉണ്ടായിരുന്നല്ലേ, അല്ലെ? എന്ന് വരെ ഉണ്ടായിരുന്നു, ഏത് കാലം വരെ? ഇപ്പൊ ഇവർ പറയുന്ന കാര്യമാണ് നിങ്ങളുടെ വക്കളിക്കുന്ന മത്തായി എഴുതിയാണ്. എന്റെ പൊന്ന് സുഹൃത്ത്, ഇതെന്തേ മുഹമ്മദ് പറയാഞ്ഞേ? മത്തായി എഴുതിയ സാധനം ഞങ്ങൾക്ക് വേണ്ട, മാർക്കോസ് എഴുതിയത് ഞങ്ങൾക്ക് വേണ്ട, പൗലൂസ് എഴുതിയത് ഞങ്ങൾക്ക് വേണ്ട, അത് വേദമേ അല്ല എന്ന് പറയാൻ വാ വിളിക്കണമായിരുന്നു. അത് ആംഗ്യ ഭാഷയിലും കാണിക്കണമായിരുന്നു. ആംഗ്യ ഭാഷ കൊണ്ട് പോലും കാണിച്ചിട്ടില്ല മുഹമ്മദ്, മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇനി 43-ാമത്തെ വാക്യം കൂടെ നോക്കിക്കോ, 44. നിശ്ചയമായും നാം തന്നെയാണ് തൗറത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്, അതിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ട്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ, പ്രകാശം ഉണ്ടെന്ന്. അള്ളാഹുവിന് കീഴ്പ്പെട്ട പ്രവാചകന്മാർ യഹൂദമതക്കാർക്ക് അതനുസരിച്ച് വിധി കൽപ്പിച്ചു പോന്നു. പുണ്യവാന്മാരും മതപണ്ഡിതന്മാരും ഇങ്ങനെ വിധി കൽപ്പിച്ചിരിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ സംരക്ഷണം അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവരതിന് സാക്ഷികളുമായിരുന്നു. അതിനാൽ നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടാതെ എന്നെ മാത്രം ഭയപ്പെടുക. എന്റെ വചനങ്ങൾ നിങ്ങൾ തുച്ഛമായ വിലക്ക് വിറ്റുകളയാതിരിക്കുക. ഇവിടെ പറയുന്ന നിങ്ങളാരാ? ഇത്രയും നാൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് യഹൂദം വിറ്റെന്ന, അല്ലല്ല. എന്റെ വചനങ്ങൾ നിങ്ങൾ തുച്ഛമായ വിലക്ക് വിറ്റുകളയാതിരിക്കുക. ആര്? മുസ്ലിങ്ങൾ. അല്ല പിന്നെ വേറെ ആരായത്? നിങ്ങളെന്നാണ് ഈ പറയുന്നത്. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആര് വിധിക്കുന്നില്ലയോ അവർ തന്നെയായിരുന്നു അവിശ്വാസികൾ.
അപ്പൊ മുസ്ലിങ്ങൾക്കുള്ളൊരു വചനമെടുത്ത് ക്രൈസ്തവർക്ക് കൊടുത്തിട്ട് അനുസരിക്കാൻ പറയാണ് ഇവർ ചെയ്യുന്നത്. തുച്ഛമായ വിലയ്ക്ക് വിറ്റു. ഇനി തുച്ഛമായ വിലയ്ക്ക് വിറ്റാൽ അതെങ്ങനെ മാറ്റത്തിരുത്തലാകും? ചുരുക്കത്തിൽ, ഇവർ ഉന്നയിക്കപ്പെട്ട ഒരു വാദത്തിനും ഖുറാനികമായ നിലനിൽപ്പില്ല. ഖുറാന്റെ ഭൂമിയിൽ നിന്ന് തെളിയിക്കാനാവില്ല. പൗലോസിനെ വിരോധിച്ച ഒരു വാക്ക് നിങ്ങൾ കാണിച്ചതാ? ഹദീസ് എടുത്തെങ്കിലും കാണിച്ചതാ? കുറഞ്ഞ പക്ഷം ഹദീസിലും ഇല്ല, ഖുറാനിലില്ല. ഈ ഖുറാനിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറയാൻ നിങ്ങളോട് ആര് പറഞ്ഞു? മത്തായി എഴുതിയത് ഈഞ്ചിയിലല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? മാർക്കോസ് എഴുതി ഈഞ്ചിയിലല്ല എന്ന് നിങ്ങളെ ആര് ചുമതലപ്പെടുത്തി? ഞങ്ങളുടെ ചോദ്യം ഇതാണ്. ഇത് ഗുരു ജോർജ് വളരെ വ്യക്തമായിട്ട് ഈ വചനം തന്ന് തെളിയിച്ചിട്ടുണ്ട്. മറുപടി പറയാൻ കഴിയുമെങ്കിൽ മറുപടി പറയുക. നിസാമെ, കുറെ നേരം നിസാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നിസാമ രണ്ടുപേരും കൂടെ കഴിഞ്ഞ് നിസാമിലേക്ക് വരാം. അപ്പത്തേക്ക് നിസാമ വാക്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുക. നിസാം ഇപ്പൊ പഠിച്ചോണ്ട് ഇരിക്കുന്നുള്ളത് പറഞ്ഞോണ്ടാണ്. നിസാം എടുത്തു വെക്ക്, നിസാം എടുത്തു വെക്ക്. നമ്മൾ ഈ തിരുതിയിൽ എപ്പോഴത്തി പറയുന്നത് ഉണ്ടോന്ന് നിസാമേ ഒന്ന് കേക്ക്. നിസാമേ എന്തോ കേട്ടില്ല, ഒരു സെക്കൻഡ്. നോമ്പ് തുറക്കാൻ ഇവിടെ സമയമായി ഖത്തറിൽ. ആണോ? എന്നാ നോമ്പ് തുറന്നിട്ട് പോവാ അപ്പോഴത്തേക്കിന്. സമയം രണ്ട് മിനിറ്റ് തരോ? അല്ല നിസാമേ, ഞാൻ രണ്ട് മിനിറ്റ് നിസാമിന് തന്നു കഴിഞ്ഞാൽ നിസാം പറഞ്ഞിട്ട് നോമ്പ് തുറക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വെറുതെ പറഞ്ഞിരിക്കത്തില്ലോ. ഇല്ലില്ല, അത് വേണ്ട നിസാമേ. ഞങ്ങൾ കാണികൾക്കുള്ളത് ഞങ്ങൾ പറഞ്ഞു. മറ്റേ 360 ദൈവങ്ങളൊക്കെ പോയില്ല? അപ്പൊ ഈ തൗറാത്ത് ഇഞ്ചിയിലൊക്കെ ഒരാൾ കൊടിയെത്തി പറഞ്ഞില്ല? കൊടിത്തോട്ടം മറ്റേ തൗറാത്ത് ഇഞ്ചിയിലൊക്കെ ഒരാളാണ് ഇറക്കിയത്. അപ്പൊ ഈ 360 അല്ല ആളല്ല എന്നുള്ള ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഖുർആൻ വായിച്ചതേ ഉള്ളൂ. ഞങ്ങൾ ഞങ്ങൾക്കിതൊരു ഞങ്ങൾക്കിത് ഇതിന്റെ ഉപയോഗം കെ എൻ എ ഖാദർ പറയുന്നുണ്ട്. ഇതിന്റെ ഉപയോഗം ചുമ്മാ അങ്ങനെയൊക്കെ പറയാതെ, ഇതിന്റെ വ്യക്തമായ ഉപയോഗം കെ എൻ എ ഖാദർ പറയുന്നുണ്ട്. അതിനപ്പുറത്തൊന്നും ഞങ്ങൾ ഇതിന് വില കൽപ്പിച്ചിട്ടില്ല. കാരണം ഇത് ഇതൊക്കെ നിരോധിക്കേണ്ട സാധനാ. പണ്ടേ പരിഷ്കൃത ലോകം പണ്ടേ തള്ളിക്കളഞ്ഞ സാധനാ. ഇതിനകത്തൊന്നും ഒരു ഉള്ളടക്കവും ഇല്ല, ഒരു സദാചാര മൂല്യങ്ങളും ഇല്ല. എന്താ വെച്ചാല് ഇപ്പോ ഇസ്ലാമും ക്രിസ്തുവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്, അള്ളാഹുവിനും മുഹമ്മദ് നബിയും നിങ്ങൾ പലതും പറഞ്ഞ് ആക്ഷേപിക്കും. പക്ഷേ മുസ്ലിം ഒരു ഒരു പ്രവാചകനെ പോലും നിങ്ങൾ ആരാധിക്കുന്ന ഒരാളെ പോലും തള്ളി പറയില്ല. ഓക്കെ ഓക്കെ, നിസാം അതിനുള്ള മറുപടി തരാം. ഓക്കെ നിസാം അതിനുള്ള മറുപടി തരാം. നിസാം രണ്ട് മിനിറ്റ് പറഞ്ഞു, ഒരു സെക്കൻഡ് കേൾക്കുക. നിസാം നോയമ്പ് മുറിക്കുന്നതിന് മുമ്പേ നിസാം ഞാൻ ഈ തരുന്ന മറുപടിയും കൂടെ നിസാം ഒന്ന് കേട്ടിട്ട് പോവുക. നിസാമേ, യേശു ക്രിസ്തുവിനെ കുറിച്ച് നിസാം ഒന്നും പറയുന്നില്ല. നല്ല കാര്യമാണ്, തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. നിസാമിന്റെ ആ നല്ല മനസ്സിന് പറ്റത്തില്ല. അത് അല്ലല്ല, കേക്ക് കേക്ക് നിസാമേ, അത് പറ്റത്തില്ല. അതാണ് ശരിയായ ഉത്തരം. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ വിമർശകർക്കും പോലും ഈ എഴുത വെള്ളം ചേർക്കാതെ ഈ മറച്ചു വെക്കാതെ ഒന്നും യേശുവിനെ കുറിച്ച് കുറ്റം കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം യേശുവിന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ സ്വഭാവം, യേശുവിന്റെ ഉപദേശം, അത് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത നിസാമിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിസാമെ കേക്ക് കേക്ക് നിസാമെ കേക്ക്. അത് ഞാൻ ഇവരെല്ലാവരുടെയും കാര്യം എനിക്ക് നോയമ്പ് മുറിക്കുന്നതിന് മുമ്പ് പറയാൻ പറ്റത്തില്ല. അവസാനം നോയമ്പ് മുറിക്കുന്ന സമയത്ത് നിസാം ഇവിടെ ഇരിക്കുകയും ബാക്കിയുള്ളവരെല്ലാം പറയും ഗുരുജിയോ കണ്ടോ പാവം പാവം ചേർക്കൻ അവിടെ നോയമ്പ് മുറിക്കുന്ന സമയത്ത് വഴിതെറ്റിച്ചെന്ന് പറയാം. എനിക്ക് അല്ലല്ല, കേക്ക് 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 സഹോദര, ഒരു കാര്യം പറഞ്ഞു തീർക്കട്ടെ. മുഹമ്മദിനെ കുറിച്ച് പഠിക്കുമ്പോൾ കുറവുകളെ കണ്ടെത്താൻ പറ്റിയതുകൊണ്ടാണ് കുറവുകൾ പറയുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു കുറവും കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് നിസാം ഒരു കുറവും കണ്ടെത്താൻ പറ്റാത്തത്. അതുകൊണ്ട് നിസാം നോയമ്പ് മുറിക്കുന്നതിന് മുമ്പേ ഈ കാര്യം ഒന്ന് ചിന്തിക്കുക. മുഹമ്മദിനെ കുറിച്ച് നന്നായി പഠിക്കുക, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചും പഠിക്കുക. എന്നിട്ട് അടുത്ത വർഷമാവുമ്പോഴേക്കിന് ഒരു വർഷം സമയമുണ്ടല്ലോ ദൈവം ആയുസ് നിറയ, എന്നിട്ട് തീരുമാനമെടുക്കുക അടുത്ത നോയമ്പിന് മുമ്പേ ആരെ പിൻപറ്റണം. മുഹമ്മദിനെ പിൻപറ്റാനാണോ കൊള്ളാവുന്നത് അതോ യേശു ക്രിസ്തുവിനെ? അതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ഓക്കെ, താങ്ക് യു. യേശുവിന്റെ മതം ഇപ്പൊ ഞാനുള്ള യേശുവിന്റെ മതത്തിലാണ്. പിന്നെ ഇവിടെ യേശുവിന്റെ മതത്തിലാണ് ഇപ്പൊ ഉള്ളത്. ഞാൻ ഒറ്റ വാക്യം ഞാൻ പോവാണ്. അധ്യായം 2:135 നിങ്ങൾ ആരാലേ നേർവഴിയിലാകൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നീ പറയുക അതല്ല വക്രതയില്ലാത്ത ശുദ്ധമനസ്കനായിരുന്ന ഇബ്രാഹീമിന്റെ മാർഗമാണ് പിൻപറ്റേണ്ടത്. അദ്ദേഹം ബഹുദൈവ ആരാധകനിൽ പെട്ടവനായിരുന്നില്ല. ഓക്കെ ഓക്കെ, അത് തന്നെയാണ് പറയുന്നത്. ഇബ്രാഹിം അബ്രഹാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. അബ്രഹാം അല്ലാഹുവിനെ അല്ല യഹോവയാണ് ആരാധിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ പൊന്ന സുഹൃത്ത് ഞങ്ങളോട് ഖുർആൻ പറയുന്നത് അബ്രഹാം ആരാണോ ആരാധിച്ചത് അതിനെ ആരാധിക്കാനാണ് പറയുന്നത്.
അതെ അത് തന്നെ അല്ലാഹ് പറയുന്നു അബ്രഹാമിന്റെ മാർഗം പിന്തുടർന്നാ മതിന്ന പറഞ്ഞത് നിസാമേ ഇതൊന്ന് കേട്ടോ ഇബ്രാഹിം അബ്രഹാം അല്ല അബ്രഹാമിന്റെ ബാബിലോണിൽ ജനിച്ച ഇബ്രാഹിം ഇക്കറെ കേക്ക് 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 നിസാം കേക്ക് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞിട്ടപ്പോ കേക്കണ്ടല്ലോ കേക്ക് അബ്രഹാം ഇബ്രാഹിം അല്ല ഇത് രണ്ടും ഒന്നല്ല ഇബ്രാഹിം ആരാധിച്ച അള്ളാഹുവിനെയാണ് ലാത്തയുടെയും മനാത്തയുടെയും ഉസ്സയുടെയും അപ്പനെയാണ് അബ്രഹാം ആരാധിച്ച അതിനെയല്ല അത് കേട്ടിട്ട് പറഞ്ഞോളൂ അബ്രഹാമിന്റെ മകൻ മൂത്ത മകൻ ഇസ്മായിൽ രണ്ടാമത്തെ മകൻ ഇഷാക്ക് ഇഷാക്കിന്റെ സന്തതികളാണ് യാക്കൂബ് ഇങ്ങനെ ഇവരുടെ ഈ നിസാമിന്റെ ഇബ്രാഹിം വിഗ്രഹാരാധനക്കാരനാണെന്നുള്ള തെളിവ് ഞാൻ വായിക്കാം ഖുർആനിൽ അതായത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇബ്രാഹിം ഒരു വിഗ്രഹാരാധനക്കാരനായിരുന്നു പ്രപഞ്ച സൃഷ്ടിയായ പഞ്ചഭൂതങ്ങളെ നിസ്കരിക്കുന്ന ഒരാളായിരുന്നു ഇസ്ലാമിന്റെ ഇബ്രാഹിം ഞാൻ ഒന്ന് രണ്ട് ആയത്തോളം വായിക്കാം പ്ലീസ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്ലീസ് ഒരു മിനിറ്റ് സൂറ 6:76 അങ്ങനെ രാവ് അദ്ദേഹത്തെ ആവരണം ചെയ്തപ്പോൾ ഇബ്രാഹിം പറഞ്ഞു ഒരു നക്ഷത്രത്തെ കണ്ടു അപ്പോൾ പറഞ്ഞു ഇതാണ് എന്റെ നാഥൻ കണ്ടോ നക്ഷത്രത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇബ്രാഹിം പറയുകയാണ് ഈ നക്ഷത്രമാണ് എന്റെ നാഥൻ ആഹാ അദ്ദേഹം പോയോ കൊള്ളാം ഓക്കെ ഇതിനകത്തിരിക്കുന്നത് കേൾക്കുക ഞാൻ ഇപ്പൊ നിർത്താം ഇതാണ് എന്റെ പിന്നെ അത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അസ്തമിച്ചു പോകുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് ചന്ദ്രൻ ഉദിച്ചുയർന്ന് കണ്ടപ്പോൾ ഇബ്രാഹിം പറഞ്ഞു ഇതാണ് എന്റെ നാഥൻ അതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ നാഥൻ എനിക്ക് നേർവഴി കാണിച്ചു തരുന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴി പിടിച്ചവരിൽ പെട്ടുപോകും പിന്നീട് സൂര്യൻ ഉദിച്ചു വന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഇബ്രാഹിം പറഞ്ഞു ഇതാണ് എന്റെ നാഥൻ മറ്റെല്ലാറ്റിനേക്കാളും വലുത് ഇതാണ് എങ്ങനെയുണ്ട് അപ്പൊ ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളെ അതായത് സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളെ നിസ്കരിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തിയാണ് ഖുർആനിലെ ഇബ്രാഹിം എന്ന് പറയുന്നത് എന്നാൽ ബൈബിളിലെ അബ്രഹാം അങ്ങനെയല്ല ഓക്കെ